الله من الشيطان الرجيم. بسم الله الرحمن الرحيم. واتقوا يوما ترجعون فيه إلى الله. صدق الله مولانا العلي العظيم. يا شيخنا يا شيخ مدبور أتينا بابكم راجين فضلا كاملا يا سيدي سيم ولي لا إله إلا الله الله لا إله إلا الله كنت قد أخفيت أمرك أولا ثم انتشر منك أنوار الولاية سيدي سيم ولي لا إله الله من ممبل നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ള് തുറന്നു വെക്കുന്ന ആരാധനയാണ് ദുആ. ദുആയിൽ കളിയില്ല, ദുആയിൽ തമാശകളില്ല, ദുആയിൽ കാപട്യമില്ല, ദുആയിൽ ലോകമാന്യമില്ല. നാളെ എനിക്ക് വരാനിരിക്കുന്ന ഒരു മുസീബത്ത് നീങ്ങിക്കിട്ടാൻ ഞാൻ ദുആ ചെയ്യുമ്പോൾ എൻ്റെ റബ്ബിന് മുമ്പിൽ ഞാൻ എൻ്റെ ഹൃദയം തുറക്കുകയാണ്. നാളെ എനിക്ക് ലഭിക്കാനുള്ള ഒരു വലിയ നിധി, അത് എനിക്ക് തന്നെ ലഭിക്കണം, നഷ്ടപ്പെട്ടു പോകരുത്. അതിനുവേണ്ടി എൻ്റെ എല്ലാം അറിയുന്ന ഉടമസ്ഥന് മുമ്പിൽ ഞാൻ എൻ്റെ ഹൃദയം തുറക്കുകയാണ്. മറ്റന്നാൾ ഞാൻ ജയിലിൽ പോകേണ്ടി വരുന്ന ഒരു കേസിൻ്റെ വിധി വരികയാണ്. ഞാൻ ആ ജയിലിലേക്ക് പോകാത്ത വിധം ആ കേസിൽ ഞാൻ രക്ഷപ്പെടണം. അതിനുവേണ്ടി എൻ്റെ ഹൃദയം ഞാൻ റബ്ബിന് മുമ്പിൽ തുറക്കുകയാണ്. എൻ്റെ ഒരുപാട് കാലത്തെ അഭിലാഷമാണ് എനിക്കൊരു കുഞ്ഞിക്കാല് കാണാൻ ഉള്ള ഭാഗ്യം, ഒരു സന്താനം ലഭിക്കണം. അതിനുവേണ്ടി ഞാൻ എൻ്റെ റബ്ബിന് മുമ്പിൽ തുറന്നു വെക്കുകയാണ് എൻ്റെ മനസ്സ്. അല്ലാഹ്, വിഷമകരമായ ഒരു വേദനയുള്ള രോഗത്തിൽ കടന്ന് പടയുകയാണ്. ആ സമയത്ത് ആ വേദനയിൽ നിന്നൊന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി റബ്ബിന് മുമ്പിൽ തുറക്കുകയാണ് ഞാൻ എൻ്റെ മനസ്സ്. ഇങ്ങനെ ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ആഗ്രഹങ്ങളോ അഭിലാഷങ്ങളോ ദുഃഖങ്ങളോ സങ്കടങ്ങളോ മുസീബത്തുകളോ പ്രതിസന്ധികളോ പ്രശ്ന സങ്കീർണതകളോ നമ്മുടെ സ്വയം നിയന്ത്രണത്തിൽ ഒരിക്കലും താങ്ങാനാവാത്തത് പലതും നമ്മുടെ മുമ്പിൽ വന്ന് അത് തളംകെട്ടി നിൽക്കുമ്പോൾ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ആ അവസ്ഥയെ ഉള്ളും പുറവും അറിയുന്ന റബ്ബിന് മുമ്പിൽ തുറന്നു വെക്കുക. ഉദാഹരണത്തിന്, എൽ കെ ജി ക്ലാസ്സിൽ ചേർന്നിരിക്കുന്ന ഒരു കുഞ്ഞ് ക്ലാസ് മുറിയിൽ വെച്ച് കുട്ടികൾ തമ്മിൽ കളിച്ചു. ആ കുട്ടികളെ ചെരുപ്പിൻ്റെ വാറ് പൊട്ടിപ്പോയി, അതല്ലെങ്കിൽ പുസ്തകത്തിൽ നിന്നൊരു ഒരു കഷ്ണം കീറിപ്പോയി. കെ ജി ക്ലാസ്സിലെ മൂന്നര വയസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു മുസീബത്ത് തന്നെയാണത്. സ്വാഭാവികമായും ആ കുട്ടിയുടെ മുഖം പെട്ടെന്ന് വാടിപ്പോകും, അവൻ്റെ ഹൃദയം പെട്ടെന്ന് ദുഃഖം കൊണ്ട് നിറയും. പക്ഷേ അത് പറയാൻ പരിസരത്ത് നോക്കുമ്പോൾ അവൻ്റെ ഉമ്മയില്ലാത്ത സങ്കടം, അവൻ്റെ വാപ്പ അവിടെ ഇല്ലാത്ത വേദന. സ്കൂൾ വിട്ടു, ആ കുട്ടി ബസ്സിലേക്ക് കയറുമ്പോൾ അവൻ്റെ ഉമ്മയുടെ അടുക്കലെത്തിയാൽ ഒന്ന് പൊട്ടിക്കരയണം. അവൻ്റെ വാപ്പയെ കാണുമ്പോഴേക്ക് ഒന്ന് സങ്കടം പറയണം. ആ ബസ്സിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ കുട്ടികളൊക്കെ പല ചിരിയിലും കളിയിലും തമാശയിലുമാണ്. പക്ഷേ ആ കൊച്ചു കുഞ്ഞ്, അവന് മാത്രം തമാശയില്ല, അവന് മാത്രം അങ്ങനെ ചിരിയില്ല, അവൻ ദുഃഖം തളംകെട്ടി നിൽക്കുകയാണ്. സ്വാഭാവികമായും ബസ് അവൻ്റെ വീടിൻ്റെ പരിസരത്തെത്തുമ്പോൾ ആ കുട്ടിയുടെ കണ്ണിൽ നിന്ന് അറിയാതെ കണ്ണുനീര് വരും.
സ്വാഭാവികമായും അവന്റെ വീട്ടിൽ നിന്ന് ഉമ്മ മോളെ എന്ന് വിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ മോനെ എന്ന് വിളിച്ചുകൊണ്ട് ആ ബസ്സിൽ നിന്ന് ഇറങ്ങുന്ന കുഞ്ഞിനെ വിളിക്കുമ്പോഴേക്കും ആ കുട്ടിയുടെ കണ്ണിൽ നിന്ന് മഴ വർഷിക്കുന്നത് പോലെ വല്ലാത്ത ഒരവസ്ഥയിൽ കണ്ണീരോടുകൂടെ ആ കുഞ്ഞിന് കുറഞ്ഞ സമയം ഒന്നും ഉമ്മയോട് പറയാൻ സാധിക്കാതെ, കേസ് പറയാൻ വാക്കുകളില്ല, ആ വിഷയം പറഞ്ഞ് അവതരിപ്പിക്കാൻ സാധിക്കുന്നില്ല, ആ രൂപത്തിൽ ആ കുട്ടി ഉമ്മയെ സമീപിക്കുന്ന കാഴ്ച നമ്മളൊക്കെ കാണുന്നതല്ലേ. എങ്കിൽ ഓ പ്രിയപ്പെട്ട മുത്തുമുഅ്മിനുകളെ, ഞാനും നിങ്ങളും ഇവിടെ പഞ്ചായത്തിന്റെ പ്രസിഡന്റാകാം, കമ്മിറ്റിയുടെ മുത്തവല്ലിയാകാം, ഒരു സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പാളാകാം, ഏറ്റവും തിരക്കുള്ള ഒരു വ്യക്തിയാകാം, അങ്ങനെ നമ്മൾ ആരുമാകാം, ചിലപ്പോൾ നമ്മൾ കൂറ്റമ്പാർ ഉസ്താദാകാം, നമ്മൾ ആരാകാം, പക്ഷേ ഇലാഹായ റബ്ബിന് മുമ്പിൽ, ഉടമസ്ഥനായ ശക്തിക്ക് മുമ്പിൽ നമ്മളൊക്കെ കെ ജി ക്ലാസ്സിൽ പഠിക്കുന്ന 3 വയസ്സുകാരന്റെ 3.5 വയസ്സുകാരനേക്കാൾ ചെറിയ കുഞ്ഞുങ്ങളാണ് നാം അള്ളാഹുവിന് മുമ്പിൽ. അള്ളാഹുവിന് മുമ്പിൽ നാം എല്ലാം കൊച്ചുകുട്ടികളാണ്. ആ കൊച്ചുകുട്ടികളായിരിക്കുന്ന നാം നമ്മുടെ ഹൃദയത്തെ ഉടമസ്ഥനായ റബ്ബിന് മുമ്പിൽ തുറന്നു വെക്കുക, നമ്മുടെ മനസ്സ്, അതാണ് ദുആ എന്ന് പറയുന്നത്. ആരാധനകളുടെ അകക്കാമ്പ്, അതാണ് ദുആ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഹാളിനകത്തും പുറത്തും നിറഞ്ഞു കവിഞ്ഞിരിക്കുന്ന ഈ സ്റ്റേജിലിരിക്കുന്ന നമ്മുടെയൊക്കെ ഹൃദയത്തിൽ കെ ജി ക്ലാസ്സിലെ കുഞ്ഞിനുള്ളതുപോലെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്, എന്തെല്ലാം പ്രതിസന്ധികളുണ്ട്, എന്തെല്ലാം ആഗ്രഹാഭിലാഷങ്ങളുണ്ട്. ഇൻഷാ അള്ളാ, ഇവിടെ ഇതുവരെ നടന്ന എന്റെ പ്രിയങ്കരനായ കൂട്ടുകാരൻ പുഴക്കാട്ടി അവരുടെ നിറഞ്ഞ ഖുർആൻ സംബന്ധമായ വാഴ്ന്ന് മദീനാ മുനവ്വറയിലേക്ക് നമ്മുടെ ഹൃദയത്തെ ഒന്നടങ്കം മുത്തുനബിയുടെ തിരുഹദറത്തിൽ സമർപ്പിക്കുന്ന ബഹുമാന്യരായ സ്നേഹിതൻ ഫാദിലിയുടെ ബുറുദ. ഇനി നമുക്ക് ഈ സഭയിൽ വരാനിരിക്കുന്നത് ഇന്ന് കേരളത്തിൽ കൈ ഉയർത്തി ചോദിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മടക്കമില്ലാതെ കൊടുക്കുന്ന ശറഫാക്കപ്പെട്ട കരങ്ങൾ, അതാണ് ബായാർ തങ്ങളവറുകൾ. ഇൻഷാ അല്ലാ, പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഉമ്മമാരെ, ആ ദുആ നാം കാത്തിരിക്കുമ്പോൾ ഇവിടെ എത്രയാണ് മലായിക്കത്ത് നിറഞ്ഞു നിൽക്കുന്നത് എന്നതിനെക്കുറിച്ച് നമുക്ക് എണ്ണിക്കണക്കാക്കാൻ പറ്റുന്നതല്ല. കാരണം വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച്, അതേപോലെ തന്നെ സ്വലാത്തുകളെ സംബന്ധിച്ച്, അള്ളാഹുവിന്റെ ഇഷ്ട സദസ്സുകളെ സംബന്ധിച്ച് പറയുമ്പോൾ അവിടെ എത്രയാണ് മലായിക്കത്ത്, എത്രയാണ് മലക്കുകൾ. യാ റബ്ബ്, നബി മുഹമ്മദുർ റസൂലുള്ളാഹി, മലായിക്കത്തിന്റെ വരവ് നമ്മൾ കണക്കാക്കുന്നത് പോലെ. ഒരിക്കൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖൈബർ യുദ്ധത്തിലേക്ക് പോവുകയാണ്. പോകുന്ന സമയത്ത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ രോഗത്തിൽ കിടക്കുന്ന ഒരു സ്വഹാബിയുടെ രോഗം സന്ദർശിച്ച ശേഷമാണ് തബൂക്കിലേക്ക് പോയത്. ഖൈബറല്ല, തബൂക്കിലേക്ക് പോയത്. തബൂക്ക് എന്ന് പറയുമ്പോൾ മദീനയിൽ നിന്ന് ഏകദേശം 900-1000 കിലോമീറ്റർ ദൂരം വരും. അത്ര ദൂരെയുള്ള സ്ഥലമാണ്. അവിടേക്ക് റസൂലുള്ളാഹി തങ്ങൾ പോകുമ്പോൾ തന്നെ പ്രിയപ്പെട്ട ഒരു സ്വഹാബിയുടെ രോഗം സന്ദർശിച്ചാണ് പോയത്. അവിടെ ചെന്ന് തബൂക്കിലെ ജനങ്ങളുമായി സംസാരിച്ചു. പക്ഷേ അവിടെയുള്ള ആളുകൾ ഒരു യുദ്ധമില്ലാതെ വിഷയം ഒഴിവാകുന്ന രീതിയില്ല, യുദ്ധത്തിന്റെ മുഖത്ത് എത്തി നിൽക്കുകയാണ്. ആ സമയത്ത് പിറ്റേന്ന് രാവിലെ സൂര്യൻ ഉദിക്കുമ്പോൾ സൂര്യന് വല്ലാത്തൊരു പ്രകാശം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബാക്കളുമായി യുദ്ധപരമായിരിക്കുന്ന കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സയ്യിദുനാ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വരികയാണ്. ആ സമയത്ത് റസൂലുള്ളാഹി ചോദിച്ചു, അല്ലയോ ജിബ്രീലെ, വല്ലാത്ത ഒരു പ്രത്യേകത ഇന്ന് കാണുന്നുണ്ടല്ലോ, എന്താണാവോ നിങ്ങളടുക്കുള്ള പ്രത്യേക വാർത്ത? ആ സമയത്ത് പറഞ്ഞു, ഉന്നാരി നബിയേ, മദീനയിൽ നിന്ന് തങ്ങൾ പുറപ്പെടുന്ന സമയത്ത് തങ്ങളൊരു രോഗിയെ സന്ദർശിച്ചില്ലേ? ആ രോഗിയായ സ്വഹാബി മരണപ്പെട്ടിരിക്കുന്നു നബിയേ. അതങ്ങ് കേട്ടപ്പോ
മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖം ഒന്ന് വാടി. തങ്ങളുടെ ഹൃദയത്തിന് ആ മരണ വാർത്ത വല്ലാതെ വേദനിപ്പിച്ചതുപോലെ ജിബ്രീൽ അലൈഹിസ്സലാമിന് തോന്നിയപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ചു, നബിയെ, തങ്ങൾക്ക് ആ ജനാസയുടെ അടുക്കൽ എത്തണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ സയ്യിദുനാ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ആ മനുഷ്യന്റെ രൂപം മാറ്റിയിട്ട് മലക്കിന്റെ രൂപം പ്രാപിച്ചുകൊണ്ട് സുബ്ഹാന ജല്ല ജലാലു മുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മദീനെ ഇങ്ങനെ അങ്ങ് കാണിച്ചു കൊടുക്കുകയാണ്. 1000 കിലോമീറ്റർ അകലെ നിന്ന് അല്ലാഹു റബ്ബി ആ സ്വഹാബിയുടെ ജനാസ ജന്നത്തുൽ ബഖീഇ ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോവുകയാണ്. ആ ഖബറിലേക്ക് അങ്ങ് താഴ്ത്തിവെക്കുമ്പോൾ മുത്തനബിയുടെ സ്വഹാബാക്കളല്ലേ, ആ സ്വഹാബാക്കൾ 10000-ൽ അധികം സ്വഹാബാക്കൾ വിശ്രമിക്കുന്ന പുണ്യഭൂമിയാണ് ജന്നത്തുൽ ബഖീഇ. ആ ജന്നത്തുൽ ബഖീഇയിൽ പലപ്പോഴും സ്വഹാബാക്കളുടെ ഖബർ ഇങ്ങനെ കുഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുത്ത് സഹോദരന്മാരെ, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹൃദയത്തിൽ ഇഷ്ക് വെക്കുന്ന മഹാന്മാരായ ആളുകളല്ലേ സ്വഹാബാക്കൾ, സ്വഹാബാക്കളുടെ ഖബർ ഇങ്ങനെ പലപ്പോഴും ജന്നത്തുൽ ബഖീഇയിൽ ഖബർ കുഴിക്കുമ്പോൾ ഖബർ ഇങ്ങനെ കുഴിക്കുന്നതിന് വേണ്ടി മണ്ണ് ഇങ്ങനെ വാരിയെടുക്കുന്ന സമയത്ത് മണ്ണിനടിയിൽ നിന്ന് കസ്തൂരിയുടെ വാസന ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. സുബ്ഹാനല്ലാഹ്, ഖബർ കുഴിക്കുമ്പോൾ ആ മണ്ണിനടിയിൽ നിന്ന് കസ്തൂരിയുടെ വാസന ഇങ്ങനെ വരിക. മണ്ണ് ഖബർ കുഴിക്കുന്ന ആളുകൾ വന്നിട്ട് പറയുന്നു, നബിയെ, ഇവിടെ മണ്ണിന് കസ്തൂരിയുടെ വാസന വരുന്നുണ്ട്, ഞങ്ങൾ താഴോട്ട് താഴോട്ട് കുഴിച്ചു പോകും തോറും വല്ലാത്ത കസ്തൂരിയുടെ വാസന വരുന്നു. ആ സമയത്ത് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഓ സ്വഹാബാക്കളെ, സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ ഖബറിലേക്ക് വെക്കുന്നതിന് മുമ്പ് തന്നെ, സഅദ് തങ്ങളുടെ ജനാസ ഖബറിലേക്ക് വെക്കുന്നതിന് മുമ്പ് തന്നെ ആ ഖബറിലേക്ക് അല്ലാഹു തആല സ്വർഗത്തിന്റെ വാതിൽ തുറന്നു വച്ചിരിക്കുന്നു. സ്വർഗത്തിന്റെ മയ്യത്ത് ഖബറിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ആ ഖബറിലേക്ക് അല്ലാഹു തആല സ്വർഗവാതിൽ തുറന്നു വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ കസ്തൂരിയുടെ വാസന കിട്ടുന്നത് എന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി. ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ഓർക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വഹാബികൾ മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എത്തിച്ചേരണം, വല്ലാത്ത ആഗ്രഹം. ജിബ്രീൽ അലൈഹിസ്സലാം അതിന് വഴിയൊരുക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ എത്തി. പക്ഷേ ആ സ്വഹാബിയുടെ ജനാസ ഖബറിലേക്ക് താഴ്ത്തി വെച്ച് കഴിഞ്ഞു. നമ്മുടെ നാട്ടിലൊക്കെയാണ് ജനാസ ഇങ്ങനെ കാത്തിരിക്കല്, ജനാസയും കൊണ്ട് ആളുകൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ്, അവൻ വരാണ്ട്, ഇയാൾ വരാണ്ട്, മറ്റേ ആൾ വരാണ്ട്. ഇനി വന്നിട്ടോ ജനാസയിന് വെള്ളത്തിൽ പോയ മയ്യത്തായാലും വേണ്ടില്ല, പോസ്റ്റ്മോർട്ടം ചെയ്ത മയ്യത്തായാലും വേണ്ടില്ല, 2 ദിവസമോ 10 ദിവസമോ ഗൾഫിൽ നിന്ന് താമസിച്ചിട്ട് വരുന്ന മയ്യത്തായാലും വേണ്ടില്ല, മയ്യത്തിനെ ഒന്ന് കാണണം നമ്മളെ നാട്ടുകാർക്ക്, അല്ലെ? എവിടെയൊക്കെ അങ്ങനെ തന്നെയല്ലേ, മയ്യത്തിനെ ഒന്ന് കാണണം. അപ്പൊ കുറച്ച് ആൾക്കാർ ഇങ്ങനെ കാണാനുള്ള ആൾക്കാരെ ലൈനാക്കുക, ഇവരിങ്ങനെ ക്യൂ നിർത്തിയിട്ട് ഈ കണ്ടോ, മറ്റോ കണ്ടോ, ഈ കാണുന്നില്ലേ, വളച്ചോന, നമ്മളൊക്കെ ഒരു മരിച്ച വീട്ടിൽ പോയിട്ട് അവിടെ ഒരു യാസീൻ ഓതിയിട്ട് പുറത്തിരിക്കുകയാണ് വെച്ചാൽ ആളുകൾക്കൊരു പൊറുതിയോട്, ഉസ്താദ് കണ്ടോ, ഏ കണ്ടില്ലേ, കാണായിട്ട് ആളുകൾക്ക് ഭയങ്കര കാണിച്ചു കൊടുക്കൽ, ആ കാണിച്ചു കൊടുക്കുന്ന ഒരു തിരക്കാണ് നമ്മളതല്ലേ. കാണുക എന്നതിന് ദീനിൽ ഒരു പുണ്യമല്ല. സ്വന്തം കുടുംബത്തിൽപ്പെട്ട ആളുകൾ, ഏറ്റവും അടുത്ത ബന്ധു കാണുക, ഓക്കെ, വലിയൊരു വലിയാണ്, അവരെ ഒന്ന് കണ്ടിട്ട് നെറ്റിത്തടത്തിലൊന്ന് ചുംബിക്ക, ഓക്കെ. സാധാരണ ആര് മരിച്ചാലും ആണ് വ്യത്യാസമില്ല, പെണ്ണ് വ്യത്യാസമില്ല, ജാതി വ്യത്യാസമില്ല, എല്ലാവരും കാണു എന്നെ, കാണു എന്നെ, കാണു എന്നെ, കാണാൻ വേണ്ടിയിട്ട് അനൗൺസ്. ഇനി ആരെങ്കിലും കാണാനുണ്ടോ? അല്ലേ, ഒരു മയ്യത്ത് കാണിച്ചു കൊടുക്കുന്ന തിരക്ക്. കണ്ട പലരും മയ്യത്ത് നിസ്കരിക്കാനുണ്ടാകാറില്ല, കണ്ട പലരും ഖബറിന്റെ അടുത്തേക്ക് വരാറില്ല, കണ്ട പലരും മയ്യത്തിന്റെ കൂടെ നടക്കാനുണ്ടാകാറില്ല. പിന്നെ എന്തിനാ അവൻ അവിടെ പോയത്? അവിടെ ഒരു കുൽവല്ലാവതി ദ്വയർക്കാൻ ഇയാളെ കാണൂല, മയ്യത്തിന്റെ ഒപ്പം നടക്കാൻ അവനെ കാണൂല, മയ്യത്തിന്റെ കട്ടിൽ നിന്ന് പിടിക്കാൻ അവനെ കാണൂല, ഖബറിന്റെ അടുത്ത് അവനെ കാണൂല, നിസ്കരിക്കാനും. പിന്നെ ഒന്ന് കാണുക മയ്യത്തിനെ, ബനൊന്ന് കാണുമ്പോഴേക്ക് ഒരു പക്ഷേ മയ്യത്ത് സ്വർഗത്ത് പോവോ, അതൊപ്പം സ്വർഗത്ത് പോവോ? നാട്ടിൽ പല പാർട്ടികളും പല ജാതി മതക്കാരുമെല്ലാം തിങ്ങി താമസിക്കുന്ന ഒരു ഏരിയയിൽ നമ്മുടെ നാട്ടിൽ ഇത്തരം കുറെ ആചാരങ്ങൾ നമ്മളിലേക്ക് കടന്നു വരികയാണ്.
ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് ഞാനിത് വിശദീകരിക്കുന്നില്ല. നബി മുഹമ്മദുർ റസൂലുള്ളാഹി. നമ്മൾ ഓരോന്നും ഇങ്ങനെ കടന്നു വരലാണല്ലോ. പണ്ടൊന്നും ഒരു പെണ്ണുങ്ങളെയൊന്നും ഒരു രാത്രി പുറത്ത് കാണൂല. ഇപ്പൊ നമ്മൾ രാവിലെ സുബൈ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പള്ളിയിലേക്ക് നടക്കുകയാണിച്ചാൽ ചിലപ്പോ കാണാൻ ചില പെണ്ണുങ്ങൾ ഇങ്ങനെ കയ്യും വീശിയിട്ട് മരിച്ചത് പറയാൻ പോണ മാതിരി. ഞാനും വിചാരിച്ചു പടച്ചവൻ ഇതെന്താ അഞ്ചെട്ട് പെണ്ണുങ്ങൾ ഒന്നായിട്ട് ഇങ്ങനെ കയ്യും വീശി എവിടുക്ക വരി പോണത്. അപ്പൊ ചോദിച്ചു നോക്കുമ്പോ പറഞ്ഞു, ഉസ്താദെ ഓരോടൊക്കെ ഡോക്ടർ നടക്കാൻ പറഞ്ഞതാണ്. ഡോക്ടർ നടക്കാൻ പറഞ്ഞ വകയിലാണ് ആര് നടക്കണത്? എല്ലാവരും നടക്കുകയാണ്. ഇപ്പൊ സുബ്ഹാനല്ലാഹ്. ആ കുളിക്കണ വെള്ളമുണ്ടല്ലോ, ആ കുളിക്കണ വെള്ളമുണ്ടല്ലോ, അത് ആ മോട്ടർ അടിച്ചിട്ട് ടാങ്കിൽ നിന്ന് കുളിക്കണത് മാറ്റിയിട്ട് നല്ലൊരു വലിയ ബക്കറ്റ് എടുക്കുക. എന്നിട്ട് ആ ബക്കറ്റിൽ നിന്ന് കോരി കുളിക്കാണിച്ചാൽ ഈ നടത്തത്തിനേക്കാളും മെച്ചം കിട്ടും. അല്ലേ? നമ്മളെ വീടിന്റെ ചുറ്റുഭാഗത്ത് കുറച്ച് അടുക്കള കൃഷിക്ക് ശേഷം ഒരു വെണ്ടക്കയും നാല് പച്ചമുളകും കുറച്ച് കൈപ്പങ്ങിയും നാല് ചരിങ്ങിയും ഒക്കെ കുഴിച്ചിട്ടിട്ട് അതിനെന്തെങ്കിലും ഒരു കൈക്കോട്ടെടുത്തെങ്കിലും ഇങ്ങനെ തോണ്ടി മാന്തിയൊക്കെ റെഡിയാക്കിയിട്ട് ഒന്ന് വിയർപ്പിളകാണിച്ചാൽ വ്യാഴോമം കിട്ടും, പച്ചക്കറി നല്ലത് കഴിക്കാനും പറ്റും. നടന്നെങ്കിൽ തന്നെ ഇപ്പൊ ആഫിയത്ത് ഉണ്ടാകുമെന്ന് അങ്ങനെയിട്ടുണ്ടോ? ഉണ്ടോ? എല്ലാ സംഗതികളിലും ഒരു മാറ്റം ഇങ്ങനെ വരികയാണല്ലോ നമുക്ക്. മാറ്റം വന്ന് മാറ്റം വന്ന് ഇപ്പൊ പഴയ പഴമൊഴി ഒന്നും കുട്ടികളോട് പറഞ്ഞാൽ മനസ്സിലാവില്ല. നാളെ ഒരു കുട്ടിനോട് മുറ്റത്തെ മുല്ലക്ക് മണമില്ല, ഓ അങ്ങനെ മേപ്പെട്ടൊക്കെ ഉണ്ട് അല്ലേ. മുറ്റത്തെ ടവറിന് റേഞ്ച് ഇല്ല പറഞ്ഞാൽ ഓന് വേമ്പിടുത്തം കിട്ടും. എല്ലാ സംഗതികൾക്കും മാറി അല്ലേ. അതെ, മുള്ളു പോയി വായമ്പര് വീണാലും വായ പോയി മുള്ളുമ്പര് വീണാലും ഏതിനാ കേട്? വായക്കാ കേട് എന്നാ നമ്മൾ പറയും. ഇപ്പൊ അതിന് കുട്ടികൾക്ക് വായ അറിയില്ല, മുള്ളും അറിയില്ല. അപ്പൊ പിന്നെ എന്തേ പിന്നെ ഇനി നമുക്ക് പറയാൻ നല്ലത്? അത് മൊബൈൽ പോയി വെള്ളത്തിൽ വീണാലും വെള്ളം മൊബൈലിക്ക് വീണാലും മൊബൈലിനാ കേട് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കൊക്കെ പോയി മനസ്സിലാവും. അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, കാലത്തിന്റെ മാറ്റങ്ങൾക്ക് ഇതൊക്കെ മാറി മാറി വന്നു നോക്കുമ്പോൾ ദുആയൊക്കെ മാറി. ഒരു 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 ഫാഷനായിട്ട് ഇങ്ങനെ ഇങ്ങനെ ദ്വാരക്കാൻ വേണ്ടിയിട്ട് കൈ പിടിച്ചാൽ കുറച്ച് ആൾക്കാരിങ്ങനെ ഇതാക്കിയിട്ട് ഇങ്ങനെ ഒരു റീസെന്റ് മിഞ്ഞാന്തിന്റെ ഒരു കുട്ടി ഒതു കൊടുക്കുന്ന സമയത്ത് ഓ തല തടവാണ് ഇങ്ങനെ ഹൗദന് ഇങ്ങനെ കൈ വെച്ചിട്ട് എന്ന മാതിരി ആളുകൾ ദ്വാരക്കണ സമയത്ത് മറ്റോ പടച്ചോൻ തരുന്നില്ലെങ്കിൽ മാങ്ങാൻ വിചാരിച്ച മതി. നിങ്ങൾക്കൊരു വർത്താനം കേൾക്കണം. ഓട്ടോറിക്ഷക്കാരനൊരാൾ ചോദിച്ചു, പോകല്ലേ ചോദിച്ചു, പോണെങ്കിൽ പോകാറുണ്ട്. ആ പോക്ക് പടച്ചോന്റെ അടുത്തേക്ക് നടക്കൂല കേട്ടോ. ഇത് അവനാണ് വേണമെങ്കിൽ തന്നെ പോയിട്ടേ കാര്യമുള്ളൂ. ഹബീബ് മുഹമ്മദ് മുസ്തഫ. പിന്നെ ഖേദിച്ചിട്ട് കാര്യമില്ല. ഓരോരോ സംഗതി ചെയ്യേണ്ടത് അപ്പൊ ചെയ്യണം. ഡോക്ടർ രോഗിയോട് മരുന്നൊന്ന് കുലുക്കി കുടിക്കണം. അതും വാങ്ങി ഇപ്പം മരുന്ന് വാങ്ങിപ്പോയി ഓ രാത്രി കുടിച്ചു. രാവിലെ വാർഡില് റൗണ്ട്സിന് വേണ്ടി വരികയാണ് ഡോക്ടർ. ഡോക്ടർ വാർഡിക്കണ് കടന്നുകൂടുമ്പോ ഒരു ചങ്ങായിണ്ട് കട്ടിലിന്റെ മുകളിൽ കയറിയിട്ട് ഭയങ്കര കുലുങ്ങല്. അപ്പൊ ഡോക്ടർ പിന്നെ ബാക്കിയൊക്കെ നിർത്തിവെച്ച് ബെൻഡെടുത്തേക്ക് ഓടിച്ചെന്ന് ഡോക്ടർമാരും സിസ്റ്റർമാരും ഒക്കെ പാടെ. അപ്പൊ എന്താന്ന് വെച്ചു, ഒന്നുമില്ല സാറേ, ഇന്നലത്തെ ആ മരുന്നുണ്ടല്ലോ അത് കുലുക്കി കുടിക്കാൻ മറന്നു. ഇപ്പൊ നിങ്ങളെ കണ്ടപ്പോ ഓർമ്മയപ്പൊ കുടിച്ചു കുലുങ്ങാണ്. യാറബ്ബ്, ഞാൻ ബുഖാരിയിലുണ്ടോന്ന് ചോദിച്ചാൽ നിൽക്കണ്ട നിങ്ങളെ. അതൊരു ഇമാമാന്റെ ഹദീസ് നിങ്ങൾ ഓർമ്മപ്പെടുത്തിയതാ. നിങ്ങൾ വേദനക്ക് വരി. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. ജിബ്രീൽ അലൈഹിസ്സലാം മുത്തുനബിക്ക് മദീനയിലേക്ക് സൗകര്യം അങ്ങ് ചെയ്തു. ഹബീബായ റസൂലുള്ളാഹി മദീനയിലെത്തിയപ്പോൾ ആ സ്വഹാബിയുടെ ഖബർ, ആ സ്വഹാബിയുടെ ജനാസ ഖബറിലേക്ക് താഴ്ത്തി വെച്ചിട്ടുണ്ട്. ഉടനെ ഒരാള് മരണപ്പെട്ടിട്ട് നമ്മൾ മയ്യത്ത് ഖബറിൽ വെച്ച ശേഷമാണ് അടുത്തെത്തുന്നതെങ്കിൽ വേഗം എന്ത് ചെയ്യണം? ആ ഖബറിന്റെ അടുത്ത് നിന്നുകൊണ്ട് ജനാസ നിസ്കരിക്കണം. ആരംഭ റസൂലുള്ളാഹി. ആ ഖബറിന്റെ അടുത്ത് നിന്നുകൊണ്ട് ജനാസ നിസ്കരിക്കുന്നതിന് വേണ്ടി കൈ അങ്ങോട്ട് കെട്ടാൻ നോക്കുകയാണ്. അല്ലാഹു അക്ബർ പറയാൻ ഒരുങ്ങുമ്പോൾ നബിതങ്ങൾ ഒന്നിങ്ങനെ രണ്ട് ഭാഗത്തേക്കും നോക്കി. അപ്പോൾ സുബ്ഹാന ജല്ല ജലാലു, വാനലോകത്ത് നിന്ന് മഴ വർഷിക്കുന്നത് പോലെ മലായിക്കത്ത് ഇങ്ങോട്ട് വരാൻ തുടങ്ങിയില്ലേ? മലായിക്കത്ത് നിറഞ്ഞു കവിഞ്ഞു. ജന്നത്തുൽ ബഖീഉ നിറയെ മലക്കുകൾ. അള്ളാഹുവിന്റെ റസൂൽ ജനാസ നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നുണ്ട്, അന്ന് 70,000-ത്തിലധികം മലക്കുകൾ ജന്നത്തുൽ ബഖീഉ നിറഞ്ഞു കവിഞ്ഞു. ആ സമയത്ത് റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, അല്ലയോ ജിബ്രീലേ, ഇത്രയധികം മലക്കുകൾ
ഇയാളുടെ ജനാസ നിസ്കാരത്തിന് ഹാജരാവാൻ എന്താണാവോ കാരണം എന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട സയ്യിദുന മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, നബിയേ, തങ്ങളെ സ്വഹാബാക്കളെ കൂട്ടത്തിൽ നിങ്ങൾ അന്ന് ഖുൽഹു അല്ലാഹു സൂറത്ത് പഠിപ്പിച്ചപ്പോൾ ഒരു ഖുൽഹു അല്ലാഹു ഓതിയാൽ 10 ജുസ് ഓതിയ പ്രതിഫലം, രണ്ടെണ്ണം ഓതിയാൽ 20 ജുസ് ഓതിയ പ്രതിഫലം, മൂന്നെണ്ണം ഓതിയാൽ ഖുർആൻ മുഴുവനും ഖത്തം തീർത്ത പ്രതിഫലത്തിന് തുല്യമാണെന്ന് പഠിപ്പിച്ചത് മുതൽ നബിയേ തങ്ങളെ സ്വഹാബാക്കളെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഖുൽഹു അല്ലാഹു ഓതിയ സ്വഹാബിയാണ് മുആവിയത്ത് ബിൻ മുആവിയ. ഖുൽഹു അല്ലാഹു സൂറത്ത് ഇത്രയധികം ഓതിയ ഒരാളെ നമ്മുടെ സ്വഹാബാക്കളെ കൂട്ടത്തിൽ വേറെ ഇല്ലല്ലോ. അതുകൊണ്ട് ഖുൽഹു അല്ലാഹു സൂറത്ത് ഓതിയതിന്റെ മഹത്വം കൊണ്ട് അല്ലാഹുവിന്റെ മലക്കുകൾ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു നബിയേ. വിശുദ്ധ ഖുർആനിന്റെ ക്ലാസ് നമുക്കിവിടെ രണ്ടാഴ്ച കൂടുമ്പോൾ ഒരിക്കൽ സുഹൃത്ത് പുഴക്കാറ്റിൽ സക്കാഫി നമുക്ക് എടുത്തു തരുന്നുണ്ട്. ഒരായത്തിനെ കുറിച്ച്, ഒരു സൂറത്തിനെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുമ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ സൂറത്ത് കൊണ്ടോ ആയത്ത് കൊണ്ടോ നമുക്ക് പ്രതിഫലം ലഭിക്കുന്നതിന്റെ ആദ്യ അമൽ അതിന്റെ പാരായണം പതിവ്, പാരായണം പതിവാക്കരാണ്. ഖുൽഹു അല്ലാഹു സൂറത്ത്, ഖുൽഹു അല്ലാഹു സൂറത്ത് ഒരു മിനിറ്റിൽ 4 എണ്ണം ഓതാൻ പറ്റും സാധാരണ ഒരു സ്പീഡിൽ ഓതിയാൽ. കുറച്ചൊന്ന് മെറുക്കി പിടിക്കാണിച്ചാൽ 5 ഖുൽഹു അല്ലാഹു ഒരു മിനിറ്റിൽ ഓതാം. അത്രയും എളുപ്പത്തിൽ ഓതി തീർക്കാൻ പറ്റാവുന്ന സൂറത്താണ് ഖുൽഹു അല്ലാഹു അഹദ്. ആ ഖുൽഹു അല്ലാഹു അഹദ് അധികമായി ഓതി എന്ന ബഹുമതിയുടെ പേരിൽ ആ സ്വഹാബിയുടെ ജനാസ നിസ്കാരത്തിന് 70,000 മലക്കുകൾ സംബന്ധിച്ചു എന്ന് പറയുമ്പോൾ വിശുദ്ധ ഖുർആനിന്റെ പാരായണത്തിന്റെ പതിവുള്ള ആൾക്ക് അല്ലാഹു തആല നൽകുന്ന പ്രതിഫലം എത്രയാണ്? ഇവിടെ നമ്മുടെ ഖുർആൻ സംബന്ധമായി നടക്കുന്ന ക്ലാസ്, അതിന്റെ ബഹുമാനം നമ്മൾ മനസ്സിലാക്കണം. ഒരായത്തിനെ പറ്റി പഠിച്ചാൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് നമ്മൾ ഓതുകയാണ്. ഒരു ബിസ്മില്ലാഹി ഓതിയാൽ സാധാരണ അല്ലാഹു തആല എത്ര പ്രതിഫലം തരും? 10 പ്രതിഫലം തരും അല്ലേ? 10 പ്രതിഫലം തരും. അത് നമ്മൾ എഴുത്തിക്കാപ്പോട് കൂടെ ഓതുകയാണെങ്കിൽ, അത് നമ്മൾ റമളാൻ ഷരീഫിൽ ഓതുകയാണെങ്കിൽ, അത് 25 രാവിനാണെങ്കിൽ, ഇനിയിപ്പോ ആളുകളൊക്കെ ഹജ്ജിന് പോകാൻ ഒരുങ്ങി നിൽക്കാണ്, അധിക ആളുകളും ഹജ്ജിന് വേണ്ടിയിട്ട് റെഡി ആയി കഴിഞ്ഞു. ഈ വർഷം ഉദ്ദേശിച്ച എല്ലാവർക്കും ഹജ്ജിന് പോകാൻ അല്ലാഹു ഭാഗ്യം നൽകുമാറാവട്ടെ. അല്ലാത്തവർക്ക് അടുത്തടുത്ത വർഷം അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. മക്കത്ത് പോയിട്ട് ഒരു ബിസ്മില്ലാഹി ഓതിയാൽ എത്ര പ്രതിഫലം കിട്ടും? എത്ര കിട്ടും? 1 ഒന്നിന് 1 ലക്ഷം കിട്ടും അല്ലേ? നമ്മളെ നാട്ടിൽ 1 ലക്ഷം ഉറപ്പിക ചില്ലറയാക്കിയാൽ എത്ര കിട്ടും? ഒന്നെന്നെ കിട്ടുള്ളൂ. എന്നാല് സൗദിയിലെ 1 ലക്ഷം നമുക്ക് കിട്ടി, സൗദി അറേബ്യയിലെ 1 ലക്ഷം കിട്ടി, അത് മോങ്ങം വൈക്കും കേട്ടുവിട്ടാൽ എത്ര കിട്ടും? 10 റേറ്റ് എത്ര? നിങ്ങൾ കണക്ക് പഠിച്ചാൽ ഞാൻ പറ്റില്ല. സാക്ഷരതാ ക്ലാസ്സിൽ ജോൺ സാർ ചോദിച്ചില്ലേ, 1 തേങ്ങക്ക് 3 റുപ്യ, അങ്ങനെയാണെങ്കിൽ 100 തേങ്ങക്ക് എത്തരാവുന്ന ചോദിച്ചു. ഇപ്പൊ മേമാര് പറഞ്ഞു അത് തേങ്ങ കാണാതെ പറയാൻ പറ്റൂല, ഇങ്ങനെ കണക്ക് പഠിച്ചിട്ട് കാര്യമില്ല. അപ്പോ ഒരു ബിസ്മില്ലാഹി ഓതിയാൽ മക്കത്ത് നമ്മൾ ഓതാൻ 1 ലക്ഷം കിട്ടും. ആ 1 ലക്ഷം ഞാനൊന്ന് ചില്ലറാക്കി തരാം നിങ്ങൾക്ക്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, 1 ഹറഫിന് 1 ഹസനത്താണ്. അപ്പൊ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഓതിയാൽ എത്ര ഹറഫാണത്? 19 ഹറഫാണ്. ബിസ്മില്ലാഹി എത്ര ഹറഫാണ്? 19 ഹറഫാണ്. അപ്പൊ ഒരൊറ്റ ബിസ്മില്ലാഹി ഓതിയുടെ ചില്ലറാക്കിയാൽ എത്ര ലക്ഷമായി? 1 ലക്ഷം. ബിസ്മില്ലാ ബാഇന് 1 ലക്ഷം, അങ്ങനെ ഓരോ ഹർഫിനും 1 ലക്ഷം. അപ്പൊ ഒരു ബിസ്മി ചൊല്ലുമ്പോഴേക്ക് എത്ര ലക്ഷമായി? 30 ലക്ഷമായി. ശരി അല്ലെ? 19 ലക്ഷമായി. നമ്മളൊരു യാസീൻ മക്കത്തിൽ മുക്കറമയിൽ വെച്ച് ഓതാണ്. പക്ഷെ ഓതുമ്പോൾ എന്ത് വേണം? മക്കത്തുനിന്നായാലും ഇവിടുന്നായാലും എവിടുന്നായാലും ദിക്റുകളും ഖുർആനും ഓതുമ്പോൾ അതിന്റെ ഹർഫ് തെറ്റാൻ പാടില്ല, അതിന്റെ ഉച്ചാരണം തെറ്റാൻ പാടി പാടില്ല. തെറ്റിപ്പോയാൽ എന്താ സംഭവിക്കാൻ ഞാൻ പറഞ്ഞുതരാം. എന്റെ കൂടെ കോളേജിൽ പഠിച്ചിരുന്ന ഒരു സ്നേഹിതൻ യൂസഫ്,
കുറെ ദിവസം അവനെ കാണാനില്ല, അതൊരുക്ക കണ്ടു. അപ്പൊ ഞാൻ ചോദിച്ചു, നീ എവിടെ പോയിരുന്നു? ഞാൻ തൃശ്ശൂർ പോയതാണ്. അപ്പൊ എന്താ തൃശ്ശൂർ ചോദിച്ചു? ഒന്നുമില്ല, ഭാഷയൊക്കെ ഒന്ന് ശരിയാക്കാൻ വേണ്ടി പോയതേ ഞാൻ. എന്നിട്ടും എന്താ എന്റെ കുപ്പായത്തിൽ ചോദിച്ചു? സർത്തിൽ മസിയായതാണ്. അപ്പൊ അത് എവിടുന്നേന്ന് ചോദിച്ചു? അത് മേശമെന്നാണ്. അപ്പൊ ബസീറിന്റെ സർട്ടില് മസിയായതേ മേശമെന്നാണ്. എങ്ങനെയാ അത് തൃശ്ശൂർക്ക് ഭാഷ ശരിയാക്കാൻ പോയപ്പോഴേ? എന്ത് നിങ്ങളൊക്കെ ചിരിച്ചേ? ഇപ്പൊ നമ്മൾ ചിരിച്ചില്ലേ? എന്നാ നമ്മളെ ഖുർആനോത്ത് കേട്ടിട്ട് എത്ര മലക്കുകൾ ചിരിക്കുന്നുണ്ട് നിങ്ങൾ വിചാരിച്ച പോടെ ഹയവാനെ എന്ന് പറഞ്ഞിട്ട് നമ്മളെ വിക്കറും നമ്മളെ ഓത്തും ഒക്കെ കേട്ടിട്ട് എത്ര മലക്കുകൾ. ആ മലക്കുകൾക്ക് പിന്നെ പരിഹാസം ഇല്ലാത്തത് കൊണ്ട് അത് ഞാൻ പറയണില്ല. നമ്മളെ ഓത്തിങ്ങനെ കേട്ടിട്ട് വലഭാഗത്തെ മലക്ക് അത് രേഖപ്പെടുത്തൂല. കാരണം അത് മൂപ്പർക്ക് രേഖപ്പെടുത്താൻ പറ്റിയ രീതിയിലായിട്ടില്ല. ഇടഭാഗത്തെ മലക്ക് തിന്മയാണ് രേഖപ്പെടുത്തുക, മൂപ്പർ അതോട്ട് എഴുതൂല. പിന്നെ നമ്മൾ ഓതിയത് എവിടെ ഉണ്ടാകുക? നമ്മൾ ഖുർആൻ ഓതിയത് എവിടെ ഉണ്ടാകുക? വലഭാഗത്തെ മലക്ക് എഴുതാൻ പറ്റിയ രൂപത്തിലല്ല ഓതിയക്കുന്നത്. ഇടഭാഗത്തെ ആൾക്കാർ അത് എഴുതണ പരിപാടിയില്ല. പിന്നെ നമ്മൾ ഓതിയ ഖത്തം എവിടെ ഉണ്ടാവും? അവിടെ നൂറുദ്യാക്ക ബുക്ക് വിൽക്കണ പീടി പോയിട്ട് ചോദിച്ചു, ഒന്ന് കരക്കണക്കുണ്ട കുട്ടിയെ ചോദിച്ചു. അപ്പൊ ആ ബുക്ക് കച്ചവടക്കാരൻ ഇങ്ങനെ ബുക്ക് മറിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ നിക്കരിച്ച കണക്ക് ഒരു ബുക്കിലും ഇല്ല കാക്കാം. എന്ന മാതിരി നമ്മൾ ഓതിയ കണക്ക് ഒരു ബുക്കിലും ഉണ്ടാവില്ല. അങ്ങനെയാണ്. അതുകൊണ്ട് ഖുർആൻ പഠിക്കണം, നല്ല പോലെ പഠിക്കണം, അതിന്റെ ഓത്ത് പഠിക്കണം. ആ ഓത്ത് യത്തുരു അലൈഹിം ആയാത്തിഹി, ആയത്തുകൾ ഓതുക. ഇന്നല്ലതീന യത്തുലൂന കിതാബ് അല്ലാ, അള്ളാന്റെ കിതാബ് ഓതിക്കൊണ്ടിരിക്കുക. ഖുർആനിന്റെ പാരായണം അത് വളരെ പ്രധാനമാണ്. ഒരു ഹറഫ്, ഒരു ചെറിയ ഒരു ഹറക്കത്ത് തെറ്റിപ്പോയാൽ എത്ര മാറ്റം വരും, അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ഇപ്പൊ നമ്മളെ മലപ്പുറം ജില്ലയിലൊക്കെ നമുക്കൊരു പെണ്ണിനെ സന്തോഷത്തിൽ നമ്മളെ ഭാര്യനെ വിളിക്കാണിച്ചാൽ എന്താ വിളിക്കാൻ നല്ലത്? കുഞ്ഞേന്ന് വിളിച്ചാൽ മതി. ഒന്ന് പെരിയെ പോയിട്ട് വിളിച്ചു നോക്കേണ്ടി. എന്തൊരു ഇഷ്ട പെണ്ണുങ്ങൾക്കെന്ന് അറിയോ? കുഞ്ഞേന്ന് വിളിച്ചാല് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ വിളിച്ചു നോക്കായിട്ടാണ്. അതേസമയത്ത് അത്ര ഇഷ്ടപ്പെട്ട വിളി ഒരു ദിവസം വിളിച്ചപ്പോ കഞ്ഞേന്നായി. എന്നാ എങ്ങനെ ഉണ്ടാവും? ഇപ്പൊ എന്താ വ്യത്യാസം വന്നത്? നമ്മളെ വിവാദമായ ജനറൽ ബോഡി, അതിൽ ആ കാളും ഈ ആളും ഒക്കെ പാടെ കുലുമാരാണ്. അതിലുള്ള ഒരു പ്രധാനപ്പെട്ട ആളാണ് ആര്? കുഞ്ഞു മുഹമ്മദ്. ഓന്റെ പേര് വായിച്ചപ്പോ കഞ്ഞി അഹമ്മദ് എന്നായി. എങ്ങനെ ഉണ്ടാവും ജനറൽ ബോഡി? ഇപ്പൊ എന്താ സംഭവിച്ചത്? ഒരു കൂന്നുള്ളത് കാന്നായാൽ, കാന്നുള്ളത് കൂന്നായാൽ നമുക്കിടയിൽ എത്രമാത്രം പരിഹാസമുണ്ട്. കുഞ്ഞി അഹമ്മദിനെ കഞ്ഞി അഹമ്മദ് എന്ന് വിളിച്ചപ്പോ എന്റെ പേര് വിളിക്കലല്ല, അതുപോലെ പരിഹസിക്കലാണ്. ഓന്റെ പേര് വിളിച്ചപ്പോ സന്തോഷമാണെങ്കിൽ ഇപ്പൊ എനിക്ക് ദേഷ്യമാണ്. സുബ്ഹാനല്ലാഹ്. ഇപ്പൊ എന്തെല്ലാം സഭയിൽ ബഹളമായി കുഴപ്പമായി. എങ്കിൽ നമ്മൾ ഓതുന്ന ഖുർആന്റെ ഓത്തിങ്ങനെ കേട്ടിട്ട് റഖീബ് അലൈഹിസ്സലാം, അതീദ് അലൈഹിസ്സലാം, ഹഫളത്തിന്റെ മലക്കുകൾ, കിറാമൻ കാത്തിബിങ്ങളായ മലക്കുകൾ, സയ്യാഹിങ്ങളായ മലക്കുകൾ, എല്ലാ മലക്കുകളും നമ്മുടെ ഖുർആൻ ഓത്ത് കേട്ടിട്ട് റബ്ബ ഖാരിഇൻ വൽ ഖുർആനു യൽഅനുഹു, എത്ര എത്ര ഖുർആൻ ഓത്തുകാരാണ്, അവരെ ഖുർആൻ കേട്ടിട്ട് ഖുർആൻ പോലും അവരെ ശപിക്കുകയാണ്. പോടാ പോടാ, ഖുർആൻ നമ്മെ ശപിക്കുന്ന ഓത്തുകാരാകാൻ പാടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരു ക്ലാസ്സിന് നിങ്ങൾ വരുമ്പോൾ അന്ന് ഓതുന്ന 10 ആയത്ത് ഉസ്താദ് അത് ആദ്യം ഇങ്ങനെ ഓതും. ഓതിയിട്ട് അതിന്റെ ഓത്തിന്റെ നിയമങ്ങൾ പറയും. രണ്ടാമത് അതിന്റെ ഓരോ കാര്യങ്ങളും അതിങ്ങനെ വിശദീകരിച്ച് വിശദീകരിച്ച് നമുക്കൊരു 10 ആയത്ത് അല്ലെങ്കിൽ ഒരു ചെറിയ സൂറത്ത് ഓരോന്നും നമ്മളിങ്ങനെ പഠിപ്പിക്കുമ്പോൾ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വിശുദ്ധ ഖുർആനിന്റെ പാരായണം അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ വീട്, നമ്മുടെ കുടുംബം, നമ്മുടെ ശരീരം, നമ്മുടെ കൽബ്, നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ ആരൊക്കെയാണെങ്കിലും വിശുദ്ധ ഖുർആന്റെ പാരായണം ഇങ്ങനെ കേൾക്കുമ്പോൾ നമ്മുടെ കൽബിനുണ്ടാകുന്ന പ്രകാശം, നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഐശ്വര്യം, നമ്മുടെ മക്കൾക്കുണ്ടാകുന്ന അനുസരണം, നമ്മുടെ കുടുംബത്തിനുണ്ടാകുന്ന സന്തോഷം, അല്ലാഹ് അല്ലാഹ് ഖുർആനിന്റെ പാരായണം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് അത് പഠിക്കാൻ വേണ്ടി ഒരുക്കുന്ന വേദി അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ,
വീട്ടിലായാലും യാത്രയിലായാലും സ്ഥാപനത്തിലായാലും എല്ലാം നാട്ടിലെ ദുരിതമനുഭവിക്കുന്ന ആയിരക്കണക്കിന് ആളുകളുടെ സങ്കടങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും അതിങ്ങനെ കേൾക്കുകയാണ് തങ്ങളുപ്പാപ്പാന്റെ 24 മണിക്കൂർ എന്ന് പറയാം. ഏതാനും ചുരുക്ക സമയം ഒരു ഉറങ്ങാൻ കിട്ടുന്ന ടൈം ഒഴിച്ച് ബാക്കി സുബ്ഹാനല്ലാഹ്. നാവിന് ക്യാൻസർ, ഏയ് മോണക്ക് ക്യാൻസർ, അതുപോലെ തന്നെ ആമാശയത്തിന് ക്യാൻസർ, ബ്ലഡ് ക്യാൻസർ, ഇങ്ങനെ ദുരിതപൂർണമായ വാർത്തകൾ ഇങ്ങനെ കേട്ടിട്ട് അതിന് പരിഹാരം, അതിന് ദുആ, അതിനാവശ്യമായ നിർദ്ദേശങ്ങൾ, അതാണ് ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പയുടെ 24 മണിക്കൂർ. അള്ളാഹുവേ നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ, നീ റാഹത്ത് കൊടുക്കണേ അല്ലാ, നീ സന്തോഷം കൊടുക്കണേ അല്ലാ. പ്രിയപ്പെട്ട മിനിങ്ങളെ, ഇപ്പോ ഇവിടെ കണ്ട് വരുമ്പോഴേക്ക് ഇതൊക്കെ എന്താണ്, സങ്കടത്തിന്റെ കുപ്പികളാണ് ഈ വച്ചിരിക്കുന്നതൊക്കെ. ഈ പറയാനുള്ള, നമുക്കൊക്കെ പറയാനുള്ളത് എന്താണ്, ഓരോരോ വിഷയങ്ങളാണ്. അപ്പോ ഇൻഷാ അല്ലാ തങ്ങളെ ദുആ കൊണ്ട് അൽഹംദുലില്ലാഹ് മൂന്നാക്കൽ മാസത്തിൽ ഒരിക്കൽ നടക്കുന്ന സ്വലാത്ത് മജ്ലിസിൽ 10,000 ശിഫ കിട്ടുകയാണ്. ബഹുമാനപ്പെട്ട തങ്ങളവർകളുടെ അഡ്രസ് പറയുന്ന ബായാർ കാസർഗോഡ് നിന്ന് കർണാടകയും കേരളവും അതിർത്തി പങ്കുവെക്കുന്ന ഹൈവേ കിലോമീറ്ററുകളോളം കേറി 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 മല കേറി റോട്ടിലൂടെ അങ്ങനെ ചെല്ലുമ്പോൾ ഒരങ്ങാടിയില്ല, ഒരു വലിയ ഹോട്ടലില്ല, ഒരു വലിയ സൂപ്പർ മാർക്കറ്റ് ഇല്ല, ഒന്നും അവിടെ കാഴ്ചകളില്ല. പക്ഷേ മാസത്തിലൊരിക്കൽ ആഷിഖീങ്ങളും മുഅ്മിനീങ്ങളുമായ 10,000 വരികയാണ്. എങ്ങനെയൊക്കെയാണ് വരുന്നത്? സുബ്ഹാനല്ലാഹ്. രോഗിയായ ഉമ്മയെ വണ്ടിയിൽ കിടത്തിയിട്ട് വരുന്നവര്, സംസാരശേഷിയില്ലാത്ത കുട്ടിയെ കൊണ്ടുവരുന്നവര്, ക്യാൻസർ കൊണ്ട് വിഷമിക്കുന്ന എത്രയോ ആളുകൾ, അവരെല്ലാം ആ ബായാർ മജ്ലിസിൽ കൊണ്ടുവരുമ്പോൾ സുബ്ഹാനല്ലാഹ് തങ്ങളവർകളുടെ ആ മജ്ലിസിലെ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടുള്ള ദുആ കൊണ്ട് ആയിരങ്ങൾക്കല്ല 10,000 ആശ്വാസം ലഭിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. എന്റെ ഈ കാരത്തൂരിലെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങളുടെ എളിയ ക്ഷണം സ്വീകരിച്ച് അൽഹംദുലില്ലാ തങ്ങളവർകൾ നമ്മുടെ വേദിയിൽ എത്തിയിട്ടുണ്ട്. തങ്ങൾ എത്തിയ ശേഷം ഞങ്ങളൊക്കെ പതിവ് വേഗത്തിൽ നിർത്തി തങ്ങൾക്ക് മയക്ക കൈമാറലാണ്. തങ്ങളോട് ഞാൻ പറയുന്നത് പൂർത്തിയാക്കട്ടെ തങ്ങളെ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞോളി എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു 3 മിനിറ്റ് കൂടി ഞാൻ ഈ പറഞ്ഞത് പൂർത്തിയാക്കാം. അപ്പൊ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ നമ്മുടെ കൽബ്, ഖുർആന്റെ കൽബ്, കൽബും കൽബും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് വിശുദ്ധ ഖുർആൻ പഠിക്കുക, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക, വിശുദ്ധ ഖുർആനെ എടുക്കുക, ഖുർആനിനെ നോക്കുക, ഖുർആൻ തൊടുക, ഖുർആൻ ഓതുക. എല്ലാം അല്ലാഹു തആല അങ്ങേയറ്റം പൊരുത്തപ്പെടുന്നതോടൊപ്പം, മുത്തുനബി അങ്ങേയറ്റം സന്തോഷിക്കുന്നതോടൊപ്പം, പ്രിയപ്പെട്ട മുഅ്മിനുകളെ, വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന ക്ലാസ്, അള്ളാഹുവിന്റെ സയ്യാഹിങ്ങളായ മലക്കുകൾ വരും, റഹമത്തിന്റെ മലക്കുകൾ വരും, കിറാമൻ കാത്തിബിങ്ങളായ മലക്കുകൾ വരും, അള്ളാഹുവിന്റെ അഫലത്തിന്റെ മലക്കുകൾ വരും, മുഅക്കിലീങ്ങളായ മലായിക്കത്ത് വരും. മലായിക്കത്തിന്റെ ഒരു ബറ്റാലിയൻ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കും. ഖുർആന്റെ ആശയങ്ങൾ പറയുന്ന, ഖുർആന്റെ തഫ്സീർ പഠിപ്പിക്കുന്ന ക്ലാസിൽ നിറഞ്ഞു നിൽക്കും. ആകയാൽ ഉമ്മമാർ സഹോദരിമാരെ, ഇവിടെ നടക്കുന്ന 2 ആഴ്ച കൂടുമ്പോൾ ഉള്ള സ്വലാത്ത്, അത് വളരെ വലിയ വിജയകരമാക്കി നടത്തിക്കൊണ്ടു പോകാൻ ഇതിന്റെ സംഘാടകർക്ക് അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹുവേ നീ അതിൽ വിജയം നൽകണേ അല്ലാ, നീ റാഹത്ത് നൽകണേ അല്ലാ. പടച്ചവനെ, ഇവിടെ ആ ഖുർആൻ ക്ലാസ് നടക്കുന്നതിന്റെ ഫലമായി ഇതിന്റെ പരിസരത്തെല്ലാം നീ അനുഗ്രഹം ചൊരിയണേ അല്ലാ എന്ന് ദുആ ചെയ്യുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, അൽഹംദുലില്ലാ ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പയുടെ ദുആ ദിക്ർ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒറ്റ കാര്യം,
അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ നമ്മുടെ കൂട്ടുകാർ അൽഹംദുലില്ലാ അവരുടെ കഠിനാധ്വാനത്തിന്റെ ഫലമായി ഇവിടെ ആരംഭിച്ചിരിക്കുന്ന നമ്മുടെ പള്ളി അത് അല്ലാഹു തആല ഖൈറിലും സന്തോഷത്തിലും എല്ലാ ജാതി വിഭാഗത്തിനും ഒരു ആദരണീയമായ രീതിയിലും ഒരു വെളിച്ചമാക്കി അല്ലാഹു അതിനെ അഭിവൃദ്ധിപ്പെടുത്തുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് അത് ഭംഗിയായി നടത്തിക്കൊണ്ടു പോകണം. നമ്മുടെ ഈ ക്ലാസ് അതിവിടെ മുടങ്ങാതെ അടുത്ത വർഷം വരെ സുഖമായിട്ട് നടക്കണം. ഓരോ വർഷവും നടന്നു പോകണല്ലോ. അതേപോലെ നമ്മുടെ ഇവിടുത്തെ എസ് വൈ എസിന്റെ ചെറുപ്പക്കാരായ കുട്ടികൾ ചേർന്ന് ഇൻഷാ അല്ലാ ഈ ക്ലാസിന്റെയും ഈ പള്ളിയുടെയും അഡ്രസ്സിലായി നമുക്ക് ചില ജീവകാരുണ്യ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്താൻ അതിയായ താല്പര്യവും പ്ലാനും പദ്ധതിയും ഉണ്ട്. ഇതൊക്കെ വിജയിപ്പിക്കണമെങ്കിൽ ഈ കൂടിയിരിക്കുന്ന സുന്നത്ത് ജമാഅത്തിന്റെ കൂട്ടുകാരെ നമ്മുടെ സഹായമാണ് ഇതൊക്കെ വിജയിപ്പിക്കുന്നത്. നമ്മുടെ പ്രവർത്തനം ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ഉൾപ്പെടെ ആരും ഒരു കോടികളോ ലക്ഷങ്ങളോ ആയിരങ്ങളോ എടുത്തു വച്ചിട്ട് ഒരു പദ്ധതിയും നമ്മൾ പ്രഖ്യാപിക്കാറില്ല. പിന്നെയോ അള്ളാഹു പൊരുത്തപ്പെട്ട ഒരു കാര്യമാണോ അത് തീരുമാനിക്കുക, മഹാന്മാരുടെ പേരിൽ ഒരു ഫാത്തിഹ ഓത, എന്നിട്ട് അത് അള്ളാഹുവിന്റെ ദീനിന്റെ വിഷയം നമ്മളങ്ങ് മുന്നിട്ടിറങ്ങി പ്രഖ്യാപിച്ച് പ്രവർത്തിക്കുമ്പോൾ മുഅ്മിനീങ്ങളായ ആളുകൾ 500, 1000, 2000, 10000 എല്ലാം അവരെ കൊണ്ട് കഴിയുന്നത് സഹായിക്കും. ആ സഹായ നിധി അതാണ് നമ്മുടെ കുട്ടികളെ കെട്ടിക്കുന്ന ഫണ്ട്, അതാണ് നമ്മുടെ ചികിത്സയുടെ ഫണ്ട്, അതാണ് നമ്മുടെ ജീവകാരുണ്യത്തിന്റെ ഫണ്ട്. അതുകൊണ്ട് ഈ കൂടിയിരിക്കുന്ന ഇത്രയും മുഅ്മിനീങ്ങളുണ്ട്, നമ്മളെല്ലാം കഴിവിൽപ്പെട്ട ഒരു നല്ല സഹായം നമ്മുടെ ഈ കുട്ടികളുടെ വിഷയത്തിന് പള്ളിയും ക്ലാസും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടു പോകുന്നതിന് വേണ്ടി നിങ്ങൾ നൽകിയാൽ തങ്ങളെ ദുആ സ്വതക്ക കൂടി മുന്തിച്ചിട്ട് കിട്ടുമ്പോൾ അത് തീർച്ചയായും ക്യാൻസർ രോഗത്തിന് ശിഫ നൽകും, നൽകുമാറാവട്ടെ. അപകടങ്ങളെ കാക്കും നീ കാവലാകണേ അല്ലാ. ഈ സദസ്സിൽ ഒരാൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഇപ്പോൾ നൽകുകയോ അടുത്ത ദിവസം കൊടുക്കുകയോ ചെയ്യാവുന്ന രീതിയിൽ ഒരാളൊന്ന് ആ ഫണ്ട് ഉദ്ഘാടനം ചെയ്യും. ഒരു നല്ല ആള്, ഒരാള് എത്രയാണെങ്കിലും ഒരു നല്ല മനസ്സ് നാകണം ആദ്യം ഉദ്ഘാടനം ചെയ്യണത്. അത് 10,000 ആയാലും 5,000 ആയാലും എത്രയായാലും ഒരാളൊന്ന് ഉദ്ഘാടനം ചെയ്യും. അത് തങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് ഇൻഷാ അള്ളാ ഇത്രയും മുത്തുനബിയുടെ മദീനയിലേക്ക് അത്രയധികം മൗലായെ ചൊല്ലി നമ്മൾ ഹദിയ ചെയ്തിരിക്കുന്ന മജ്ലിസിൽ അള്ളാഹുവേ അത് ഉദ്ഘാടനം ചെയ്യുന്നവർക്ക് നീ സ്വർഗത്തിൽ പ്രവേശനം നൽകി അനുഗ്രഹിക്കണേ അള്ളാ. അവരെ ശരീരത്തിൽ ഒരു രോഗവും നൽകാതെ നീ കാവലാകണേ അള്ളാ. ഒരാൾ ഉദ്ഘാടനം ചെയ്യും. ബിസ്മില്ലാ. നമ്മുടെ ഡോക്ടറല്ലേ? അൽഹംദുലില്ലാഹ്. നമ്മുടെ ഹോമിയോ ഡോക്ടർ നമ്മുടെ സജീവ സുന്നത്ത് ജമാഅത്തിന്റെ ആളാണ്. അള്ളാഹുവേ അദ്ദേഹത്തിന് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. നല്ലോണം ആമീൻ പറയും. നിങ്ങളെ കീസിന്നൊന്നും കൊടുക്കണ്ടല്ലോ പതി. അള്ളാഹുവേ നീ ഖൈർ നൽകണേ അല്ലാ, നീ സന്തോഷം നൽകണേ അല്ലാ. 5,000 ഉറുപ്പിക ഡോക്ടർ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. ഇൻഷാ അള്ളാ നമുക്കിപ്പോൾ മലപ്പുറം ജില്ലയിൽ പൊതുവെയും പ്രത്യേകിച്ചും കേരളത്തിൽ മൊത്തത്തിലും പകർച്ചവ്യാധി കോളറ രോഗം രാജ്യത്ത് തിരിച്ചു വന്നു എന്ന് പറയുമ്പോൾ അത് വല്ലാത്ത ഒരു വിഷമമുള്ള വാർത്തയാണ്. അള്ളാഹുവേ നീ കാവലാകണേ അല്ലാ, നീ കാവലാകണേ അല്ലാ. കുറ്റിപ്പുറത്താണ് അതിന്റെ ബാക്ടീരിയകൾ കണ്ടെത്തിയത് എന്നൊക്കെ നമ്മളിപ്പോ പത്രത്തിൽ വായിച്ചതാണ്. അള്ളാഹുവേ നീ കാവലാകണം റഹ്മാനേ. അതുകൊണ്ട് 5,000 ഡോക്ടർ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. ഇനി ആരാ അങ്ങനെ ഒരു 5,000 പറയാനുള്ള ആള്? ഒരാൾ പറയും. അൽഹംദുലില്ലാ. അൽഹംദുലില്ലാഹ്. ഈ ചെറുപ്പക്കാരനായ കുട്ടി അവന്റെ ഉമ്മ സുഖമില്ല. അള്ളാഹുവേ ഉമ്മാക്ക് നീ ശിഫ കൊടുക്കണേ അള്ളാ, ഉമ്മാക്ക് നീ ആഫിയത്ത് കൊടുക്കണേ അള്ളാ. ഇൻഷാ അള്ളാ ബഹുമാനപ്പെട്ട തങ്ങൾ അവർക്ക് പ്രത്യേകമായി ദുആ ചെയ്യും. ആ ചെറുപ്പക്കാരനായ കുട്ടി 5,000 രൂപ. അൽഹംദുലില്ലാ. അള്ളാഹുവേ നീ കബൂലാക്കണേ അള്ളാ, നീ സ്വീകരിക്കണേ അള്ളാ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അപ്പൊ 5,000-ത്തിന്റെ രണ്ടാളായി. ഇനി ആരാ ഒന്ന് പറഞ്ഞാൽ? തങ്ങളാണ് ദ്വാർക്കണത്, ഞാൻ ദ്വാർക്കണില്ല. വേഗം പറ നമുക്ക് വേഗത്തിൽ ദ്വാരന്ന് പിരിയാണ്. ഇൻഷാ അല്ലാ. ഇനി ആരാ 5,000-ത്തിന്റെ ഒരാളും കൂടി? ആ അൽഹംദുലില്ല. 5,000 എന്ന് ഞാൻ പറഞ്ഞതാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറയാം. അൽഹംദുലില്ല. ആ
അല്ലാഹു സുബ്ഹാനഹു വതആല ക്യാൻസർ കൊണ്ടും അതുപോലെ തന്നെ അറ്റാക്ക് കൊണ്ടും മറ്റ് പല പകർച്ചവ്യാധി കൊണ്ടും വായുവിൽ പകരുന്ന രോഗമാണ് നമ്മളെ കേരളത്തിൽ ഇപ്പോൾ വന്നിട്ടുള്ളത്. അല്ലാഹുവേ നീ കാവലാകണം, റഹ്മാനേ നീ കാവലാകണേ അല്ലാ. ഇനി ആരാ? അയ്യായിരത്തിന്റെ ആളുകൾ ആരാളുള്ള? ഇനി ബിസ്മില്ല ആരെങ്കിലും? തിരൂർ ഭാഗത്തൊക്കെ ഇത്ര മോശമായിപ്പോയോ? എന്റെ നിലമ്പൂരാണിച്ചാൽ ഇപ്പൊ 100 ആള് 5000 പറയൽ കഴിഞ്ഞിട്ടുണ്ടോ? അതൊക്കെ സാധുക്കളെ രാജ്യാണ്. ഇനി ആരാളുള്ളത്? ഞാൻ 2 ആൾ 5000 പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞോളി. അല്ലാഹു തആല ഖൈർ നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്. ആ പിന്നെ ആരാണ്? ആ അപ്പൊ അൽഹംദുലില്ലാഹ്. പല മഹല്ലത്തിലും കൊടുത്തും ഇതൊക്കെ എല്ലാ വേദനും മുന്നിൽ ഉണ്ടായി നമുക്ക് തരുന്ന ആളാ. മൂപ്പരത് 1000 ഉറുപ്പ്യ. എവിടെ ഈ വളണ്ടിയർമാര് കുട്ടികളൊക്കെ? നിങ്ങളതിനും വളണ്ടിയർമാർ അവിടെ ആരെങ്കിലും ഉണ്ടോ? ഇവിടെ തന്നെ നിങ്ങളെ ആരെയും കാണില്ല. ഒന്ന് അതിന്റെ അടിയിൽ കൂടെ അങ്ങനെ പോയി നോക്കണ്ട. നിങ്ങള് കൊറേ കൗത്തിൽ മാലിയിട്ട് വെറുതെ നടന്നിട്ട് എന്താ കാര്യം? കുട്ടികളൊക്കെ ഇതുവരെ പണിയെടുത്ത് കുഴങ്ങിയ മക്കളാണ്. നമ്മളെ കുട്ടികളാകുമ്പോഴല്ലേ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അപ്പൊ അതാണ്, ഒന്ന് ഈ 2 വഴിന്റെ അടിയിൽ കൂടെ നടന്നു നോക്കി കുട്ടികളെ. അപ്പോഴല്ലേ ആൾക്കാർ തീരാ. ഒരു 2 ചെറിയ കുട്ടികൾ പെണ്ണുങ്ങളെ അടുത്ത് കൂടെ പോയി നോക്കി, ഏതോ ഒരു പെണ്ണ് മോതിരം ഉരുന്നുണ്ട് എന്ന് പറഞ്ഞ് സ്വകാര്യം വന്നിട്ട്. അപ്പൊ ഇൻഷാ അല്ലാ മോതിരം വള എന്താ ഊരാ കിട്ടുക എന്ന് വെച്ചാല് ക്യാൻസർ ഇല്ലാതിരിക്കാന്, അറ്റാക്ക് വരാതിരിക്കാന്, മക്കൾ യത്തീമാകാതെക്കാന്, ഭാര്യ വിധവയാകാതിരിക്കാന് പണച്ച റബ്ബിന്റെ വഴിക്ക് കൊടുക്കുക. അപ്പൊ അല്ലാഹു തആല അതിനുള്ള വഴി നമുക്ക് കാണിച്ചുതരും. അല്ലാഹുവേ നീ ഖൈർ നൽകണേ അല്ലാ, നീ സന്തോഷം നൽകണേ അല്ലാ. അതാ മൂപ്പരത് 1000 ഉറുപ്പിക. ഞാൻ 1000ത്തിന്റെ ആൾക്കാര് ഒന്ന് പറഞ്ഞാണ് വേഗം. 1000 അൽഹംദുലില്ലാ. രണ്ടാമത്താൾ 1000 അൽഹംദുലില്ലാ. ഞാനാ മൂന്നാമത്തെ ആള്? അൽഹംദുലില്ലാ. മൂന്നാമത്തെ ഒരാൾ 1000 അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ. ഞാനാ നാലാമത്തെ ആള്? 1000ത്തിന്റെ 4ാമത്തെ ആളാരാ? അൽഹംദുലില്ലാ. ആ അൽഹംദുലില്ലാ 1000 അൽഹംദുലില്ലാ. അല്ലാഹു ഖൈറു നൽകുമാറാവട്ടെ. 1000 4 5 1000ത്തിന്റെ ഒരാള്, 6 അൽഹംദുലില്ലാ 6 ആളായി. പിന്നെ ആരാ 1000ത്തിന്റെ ആള്? അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. ആ എല്ലാവരും 1000 ഉറുപ്പിയിൽ നമ്മളൊക്കെ എല്ലാവരും കൂടണം. തങ്ങളെ ദുആ നമുക്ക് വരികയാണ്. അപ്പൊ അതാ അയാളത്. 7ാമത്താള് അൽഹംദുലില്ലാ. 7ാമത്താളായി. 1000ത്തിന്റെ 7ാമത്താൾ അതാ അവിടെ ചെറുപ്പക്കാരൻ കുട്ടി. അൽഹംദുലില്ലാ നീ ബർക്കത്ത് കൊടുക്കണേ അല്ല. 8ാമത്താൾ 5000. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ ഒരു ചെറുപ്പക്കാരൻ 5000. അൽഹംദുലില്ലാ അള്ളാഹുവെ നീ ഖൈർ കൊടുക്കണേ അല്ല, നീ സന്തോഷം കൊടുക്കണേ അല്ല. അൽഹംദുലില്ലാ 5000. അള്ളാഹുവെ നീ ആഫിയത്ത് കൊടുക്കണേ അല്ല, നീ എല്ലാ ഇജ്ജത്തും കൊടുക്കണേ അല്ല. 1000ങ്ങൾ പറഞ്ഞ് ഇവർക്കെല്ലാം നീ ഖൈർ നൽകണേ അല്ല. അൽഹംദുലില്ലാ 1000ത്തിന്റെ 9 ആളായി. ആ ഈ ചെറുപ്പക്കാരൻ കുട്ടി അൽഹംദുലില്ലാ 1000. അൽഹംദുലില്ലാ പഠിച്ചവനെയും മക്കൾക്കൊക്കെ നീ ആഫിയത്ത് കൊടുക്കണേ അല്ല, നല്ല വിദ്യാഭ്യാസം കൊടുക്കണേ അല്ല. അൽഹംദുലില്ലാ 10ാമത്താളായി. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ 10 ആളായി. ഇനി ആരാ? ഇനി ആരാണ്? ഇനി ആ ചെറുപ്പക്കാരൻ കുട്ടി. അൽഹംദുലില്ലാ അള്ളാഹുവേ നീ മക്കളെ കൊണ്ട് ഭാഗ്യം കൊടുക്കണേ അല്ല, കുടുംബത്തിൽ സന്തോഷം കൊടുക്കണേ അല്ല. അൽഹംദുലില്ലാ 11 ആളായി. ഇനി ആരാ? ഇനി ആരാ? അൽഹംദുലില്ലാ ചെറുപ്പക്കാരൻ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ 12ാമത്താളായി. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ 12ആയി. അൽഹംദുലില്ലാ ആ 12ാമത്താളായി. ആ നിങ്ങൾ 2 ആളുള്ളത് 2 ആളും വയ്ക്കുമ്പോ എങ്ങനെ നടക്കും? അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. ഇയാളെ മോൾക്ക് അല്ലാഹു തആല നല്ലൊരു പുതിയാപ്പള്ളനെ കൊടുക്കട്ടെ. അത് ദീനിയായും കുടുംബത്തിലേക്ക് ഇണചേരുന്നതുമായ നല്ലൊരു പുതിയാപ്പള്ളനെ അല്ലാഹു തആല കൊടുക്കുമാറാവട്ടെ. 3000 ഉറുപ്പിക. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. അപ്പൊ 12 3 15000 ആയി. അൽഹംദുലില്ലാ 15. ഇനി ആരാണ്? അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. പറ അള്ളാഹു നമുക്ക് ഖൈർ നൽകുമാറാവട്ടെ. ഇനി ആരാ മക്കളെ? എല്ലാ കുട്ടികളും കൊടുക്കണം, അങ്ങനെയല്ലത്. ആ അൽഹംദുലില്ലാ. ഓരോ ക്ലാസ്സിന് വരുമ്പോഴും നിങ്ങൾ അങ്ങനെ കൊടുത്താൽ വിഷയങ്ങളൊക്കെ പൂർത്തിയാകും. ഇനി ആരാണ്? ആ ഇപ്പൊ 15 ആയി. ഇനി ആരാണ് 1000ത്തിന്റെ ആളുള്ളത്? അള്ളാഹുവിന് നീ ഖൈർ കൊടുക്കണേ അല്ലാ. പടച്ചവന് ഈ സംഭാവന ചെയ്ത ആർക്കും ഹോസ്പിറ്റലിലും മറ്റും അല്ലെങ്കിൽ വെറുതെ പണം ചെലവാകുന്ന അവസ്ഥ നീ കാത്തു രക്ഷിക്കണേ അല്ലാ. ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ബിസിനസ്സുകളിലൊക്കെ നീ ബർക്കത്ത് കൊടുക്കണേ അല്ലാ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ 15ആയി. ഇനി ആരാ? ആ 5 ആണ്. 1000 അൽഹംദുലില്ലാ അൽഹംദുലില്ലാ 1000 അൽഹംദുലില്ലാ 17ആയി. അൽഹംദുലില്ലാ അള്ളാഹുവേ നീ ഖൈർ കൊടുക്കണേ അല്ലാ, നീ സന്തോഷം കൊടുക്ക. 18ആയി. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. അതാ 19. അൽഹംദുലില്ലാ അള്ളാഹുവേ നീ ഖൈർ കൊടുക്കണേ അല്ലാ, നീ വിജയം കൊടുക്കണേ അല്ലാ. അൽഹംദുലില്ലാ
അൽഹംദുലില്ലാ അൽഹംദുലില്ലാ പത്തൊമ്പതായി. ആരാ ഒന്നും കൂടി തേച്ചാണ് ഇരുപത്? തറാവീന്റെ റക്കായത്തൊക്കെ നമ്മൾ ഇരുവീമോ ഉറപ്പിച്ചതല്ലേ, അള്ളാഹു തആല ഖൈർ തരട്ടെ. ഇനി ആരാണ് ഇരുപത് ഒരാൾ ഉറപ്പിക്കും? അൽഹംദുലില്ലാ അൽഹംദുലില്ലാ ആരേന്? ആ ഒരാൾ ഇരുപത്, ഒരാൾ ഒരായിരം. നമ്മളെ പെണ്ണുങ്ങളെ ഭാഗത്തേക്ക് വളണ്ടിയർമാർ പോയിക്കണോ? പോയിട്ടുണ്ടോ കുട്ടികളെ? പെണ്ണുങ്ങളെ ഭാഗത്ത് പോയിക്കണോ? ആ അവിടെ ഒരാൾ ഇരുപത്. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. അള്ളാഹുവേ നീ ഖൈർ നൽകണേ അല്ലാ, ഈ ആയിരങ്ങൾ പറഞ്ഞ് എല്ലാവർക്കും നീ ഖൈർ കൊടുക്കണേ അല്ലാ. ഒരാൾ മൂവായിരം പറഞ്ഞിട്ട് നീ ഖൈർ കൊടുക്കണേ അല്ലാ. മൂന്നാൾ അയ്യായിരം പറഞ്ഞു, ഇപ്പൊ ഒരാള് മക്കളില്ല ഇൻഷാ അല്ലാ. തങ്ങൾ പാപ്പാന്റെ ദുആയിൽ പ്രത്യേകം ഇൻഷാ അല്ലാ അയ്യായിരം ഇപ്പൊ ഒരാൾ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവേ അദ്ദേഹത്തിന് നീ ഖൈറായ മക്കളെ കൊടുക്കണേ അല്ലാ, നീ സന്തോഷമുള്ള മക്കളെ കൊടുക്കണേ അല്ലാ. അപ്പോ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ നാലാൾ അയ്യായിരായി. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. ഇനി ആരാ ആയിരം കൊടുക്കാനുള്ള ആൾക്കാർ? ആയിരം പറയാൻ പറ്റിയ ആൾക്കാർ ഇനി ആരാണുള്ളത്? അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. അള്ളാഹു തആല ഖൈർ നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാ നിങ്ങൾ ഈ കൊടുക്കുന്ന ഓരോന്നും വേണ്ട, നിങ്ങൾ ഈ കൊടുക്കുന്ന ഓരോന്നും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഒന്നും ആവശ്യമില്ലാത്ത ഒരു വിഷയത്തിലേക്കല്ല. നമ്മുടെ പള്ളിയുടെ നമ്മുടെ ഈ ക്ലാസിന്റെ അതേപോലെ തന്നെ നമ്മുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എല്ലാം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ പദ്ധതിയിലേക്ക് നിങ്ങളോട് ചോദിക്കുന്നത്. ഇന്ന് ഈ പരിപാടി നടത്തുന്നതിന് തന്നെ വലിയ സംഖ്യ ചെലവുണ്ട്. നമ്മുടെ കുട്ടികളല്ലേ ഇതൊക്കെ നടത്തുന്നത്. ഓ അൽഹംദുലില്ലാ, ഒരു ചെറുപ്പക്കാരനായിരം റുപ്യ അൽഹംദുലില്ലാ. അപ്പൊ അങ്ങനെ ഒന്ന്, ഒരു ഉമ്മയുടെ കിഡ്നിയുടെ അസുഖം മാറാം. പടച്ചവനെ കിഡ്നിയുടെ അസുഖം നീ മാറ്റിക്കൊടുക്കണേ അല്ല, പടച്ചവനെ നീ ഡയാലിസിലേക്ക് എത്തിക്കല്ലേ അല്ല. അപ്പൊ രണ്ടാള്, ഒരാളും കൂടി മൂവായിരം. അൽഹംദുലില്ലാ അപ്പൊ മൂന്നാളായി. അൽഹംദുലില്ലാ നേരത്തെ നമ്മൾ ഇരുമ്മ നിർത്തിയതല്ലേ, ഒരു വെപ്പിങ് എത്തിച്ച് നിർത്താൻ വിചാരിച്ചത്. മൂന്നാളായി അൽഹംദുലില്ലാ, ആയിരത്തിന്റെ മൂന്നാളായി. ഇതൊക്കെ നേരത്തെ പറഞ്ഞതാ മോനെ അല്ലേ? അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. ഇനി ആരാണ്? ആയിരത്തിന്റെ ആയിരത്തിന്റെ നാലാളായി അൽഹംദുലില്ലാ. ഇനി ആരാണ്? ആ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വാഗ്ദത്തം പറയുന്ന എല്ലാവർക്കും അള്ളാഹുവിനെ ഖൈർ കൊടുക്കണേ അല്ലാ, ഇവിടെ ആയിരം കൊടുത്തതിന് നീ ആഖിറത്തിൽ വലിയ പ്രതിഫലം കൊടുത്ത് സന്തോഷിപ്പിക്കണേ അല്ലാ. അല്ലാഹു റബ്ബി, ഒരു പെണ്ണിന് നട്ടെല്ലിന് അസുഖം, അതുകൊണ്ട് ഭർത്താവ് പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് അയ്യായിരം രൂപ. അള്ളാഹുവേ ആ സഹോദരിക്ക് നീ ആഫിയത്ത് കൊടുക്കണം റഹ്മാനെ, നീ ആഫിയത്ത് കൊടുക്കണം റഹ്മാനെ. തങ്ങളെ സാന്നിധ്യത്തിൽ ബുറുദ ചൊല്ലിയ മജലിസിൽ മലായിക്കത്ത് നിറഞ്ഞു നിൽക്കുന്ന സദസ്സിൽ ഞങ്ങളെ ദുആ നീ കബൂലാക്കണേ അല്ലാ. അൽഹംദുലില്ലാ. ആ അങ്ങാടിയിൽ കച്ചവടം ചെയ്യുന്ന അറഫാത്ത്, അള്ളാഹുവെ അറഫാത്തിന്റെ കച്ചവടത്തിൽ നീ ബർക്കത്ത് കൊടുക്കണേ അല്ല, നീ റാഹത്ത് കൊടുക്കണേ അല്ല, നീ ലാഭകരമായ ഹലാലായ കച്ചവടമാക്കണേ അല്ല, നീ സന്തോഷം കൊടുക്കണേ അല്ല. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. അപ്പൊ അയ്യായിരത്തിന്റെ ആറാളായി അൽഹംദുലില്ലാ. ഒരു സ്ത്രീ ആയിരം ഉറപ്പിക്ക മരിച്ച ഭർത്താവിന്റെ പേരിൽ. പടരോ ജോനെ, ഇങ്ങനത്തെ ഒരു ദുആഇന്റെ സമയത്ത് ആ ഭാര്യക്ക് ഭർത്താവിനെ ഓർമ്മ വന്നല്ലോ, അതാണ് ഏറ്റവും നല്ല ഭാര്യമാരുടെ ലക്ഷണം. കണ്ട നിങ്ങൾ, മരിച്ച വാപ്പാൻ ഇങ്ങനത്തെ സദസ്സിൽ ഓർമ്മ വരിക, മരിച്ച ഭർത്താവിന് ഓർമ്മ വരിക, അതൊക്കെയാണ് നല്ല സ്വഭാവം. ഒരു സഹോദരി ഭർത്താവിന്റെ, അള്ളാഹുവേ അവരെ ഭർത്താവിന് നീ മൗഫറത്ത് കൊടുക്കണേ അല്ല, ഖബർ ജീവിതം സന്തോഷകരമാക്കണേ അല്ല. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. വേറൊരാളായിരുന്നു മുപ്പിയ. അള്ളാഹുവെ നീ കബൂലാക്കണം റഹ്മാനെ, നീ സ്വീകരിക്കണം റഹ്മാനെ. ഞങ്ങളൊക്കെ മരിച്ച മാതാപിതാക്കൾ ഉത്തരവാദപ്പെട്ട പലരും രക്തബന്ധ വിവാഹ ബന്ധത്തിൽപ്പെട്ടവർ ഖബറിലുണ്ട്. നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ, നീ മർഹമത്ത് കൊടുക്കണേ അല്ലാ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. അള്ളാഹു തആല നല്ല ബർക്കത്ത് കൊടുക്കുമാറാവട്ടെ. ചെറുപ്പക്കാരനൊരു കുട്ടിയാണ്, ആയിരം രൂപ തന്നുകൊണ്ട് ജോലിയിൽ ബർക്കത്ത്. അള്ളാഹുബേ നല്ല വരുമാനമുള്ള ജോലിയാക്കണം റഹ്മാനെ, നല്ല സന്തോഷം കൊടുക്കണേ റഹ്മാൻ. അല്ലാ ഇത് നമ്മളെ സ്വന്തം ആളാണ്, അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. മരിച്ച മാതാപിതാക്കൾക്ക് അൽഹംദുലില്ലാ. വാപ്പാന്റെ പേരിൽ അഞ്ഞൂറ്, ഉമ്മാന്റെ പേരിൽ അഞ്ഞൂറ്. ഒരു രണ്ടാളെ ഖബർ അല്ലാഹു സ്വർഗമാക്കി കൊടുക്കുമാറാവട്ടെ. പടച്ചവനെ മാതാപിതാക്കൾക്ക് മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ. കല്യാണം കഴിഞ്ഞ് കുട്ടികളില്ല. അൽഹംദുലില്ലാ. പടച്ചോനെ നീ ഖൈറായ മക്കളെ കൊടുക്കണേ അല്ല, നീ ഖൈറായ മക്കളെ കൊടുക്കണേ അല്ല. ഒരാളെ അഞ്ഞൂറ് അല്ലേ? ആ അപ്പൊ ഒരാളെ അഞ്ഞൂറ് ഉദ്ഘാടനം ചെയ്തിരിക്കണേ. എന്നാ ഞാൻ ആരാ അഞ്ഞൂറ് കൊടുക്കണോ? അൽഹംദുലില്ലാ. ആയിരം അഞ്ഞൂറും ഒക്കെ കൊടുക്കാം നമുക്ക്. അള്ളാഹു നീ ഖൈറ് കൊടുക്കണേ അല്ല.
അല്ലാ, ഈ കുട്ടിയോന്റെ ഉമ്മാനെ കണ്ട് അത്ര ചെറുപ്പത്തിൽ ഉമ്മ മരിച്ചു വയ്ക്കണം. പടച്ചോനെ അമ്മക്ക് നീ മഗ്ഫിറത്ത് കൊടുക്കണേ. അല്ലാ, ഉമ്മാനെ ശരിക്കും കണ്ട ഓർമ്മല്ല ഓനിക്ക്. അങ്ങനത്തെ ഓനാണ് ഉമ്മാന്റെ പേരിൽ എന്താക്കണത്, 1000 രൂപ തരുന്നത്. പടച്ചോനെ ആ ഉമ്മാക്ക് നീ മഗ്ഫിറത്ത് കൊടുക്കണേ. അല്ലാ, ആ ഉമ്മാന്റെ ഖബർ നീ സ്വർഗമാക്കി കൊടുക്കണേ. അല്ലാ, നമ്മളൊക്കെ ദുആ ചെയ്യണം, നമ്മളൊക്കെ നല്ല പോലെ ആമീൻ പറയണം. അല്ലാഹുവേ, എന്റെ ഉപ്പ മരണപ്പെട്ടു പോയിട്ട് ഈ ദുൽഹജ്ജ് വന്നാൽ 25-ാമത്തെ കൊല്ലം വാപ്പാന്റെ കബർ, ഈ 15-ാമത്തെ കൊല്ലം അല്ലാഹു വാപ്പാന്റെ കബർ സ്വർഗമായി കൊടുക്കുമാറാവട്ടെ, മൗഫറത്ത് നൽകുമാറാവട്ടെ. അവർ നമ്മളെ പഠിപ്പിച്ചത് കൊണ്ടല്ലേ നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു തരാൻ പറ്റിയത്. മകന്റെ അസുഖം മാറാൻ ഉമ്മ 1000 മുറപ്പിക്കുക. പടച്ചോനെ ആ ഉമ്മാന്റെ മനസ്സിന് സന്തോഷാകുന്ന രീതിയിൽ മകന് നീ ശിഫ കൊടുക്കണേ. അല്ലാ, പിന്നെ ആരെ കുട്ടിയെ ഒരുമ്മ മകൻ ഗൾഫ് പോയിക്കണ ജോലിയൊക്കെ ഒന്ന് റായത്താകാൻ അള്ളാഹുവെ നീ ആഫിയത്ത് കൊടുക്കണേ. അല്ല, നല്ല വരുമാനമുള്ള ജോലി കൊടുത്ത് ആ മകനും ഉമ്മാക്കും നീ സന്തോഷം കൊടുക്കണേ. അല്ല, മിസ്ബായിന്നാൽ മരിച്ചു. അള്ളാഹു മിസ്ബായിക്ക് അള്ളാഹു മോഫറത്ത് കൊടുക്കട്ടെ, മിസ്ബായിക്ക് അള്ളാഹു ദർജ ഏറ്റി കൊടുക്കട്ടെ. 1000 രൂപ ഒരാള് ആണോ പെണ്ണ ആണല്ലേ. ഒരു സഹോദരൻ 1000 ഉറപ്പിക്ക. അൽഹംദുലില്ല, അള്ളാഹുവെ നീ മഗ്ഫിറത്ത് കൊടുക്കണേ. അല്ല, നീ ഖൈർ കൊടുക്കണേ. അല്ല, കുടുംബത്തിലൊക്കെ റാഹത്ത് കൊടുക്കണേ. അല്ല, അൽഹംദുലില്ല. ഞാര് അത് ഈ 1000 ആണ് ഇപ്പൊ പറഞ്ഞ 1000. ഞാര് 500 എന്താ ഉള്ളത് വേമ്പേര്? അലിമുസ്ലിയാർ 1000 ഉറപ്പിക്ക. അൽഹംദുലില്ല, അലിമുസ്ലിയാർക്ക് നീ ഖൈർ കൊടുക്കണേ. അല്ല, അലിമുസ്ലിയാർക്ക് നീ ബർക്കത്ത് കൊടുക്കണേ. അല്ല, അൽഹംദുലില്ല, അൽഹംദുലില്ല. ഞാരാണ് വേം പറഞ്ഞ നമുക്ക് തങ്ങൾ വാപ്പാനെ ഇരുത്തിയിട്ടേ തങ്ങൾ വാപ്പങ്ങളെന്നാണ് പറഞ്ഞോളി എന്ന് പറഞ്ഞേക്കണമെങ്കിലും അതിനുണ്ടല്ലോ ഒരു കണക്ക് നമുക്ക്. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് വേഗം നിർത്തുകയാണ് തങ്ങൾ വാപ്പാന്റെ ദുആ. അൽഹംദുലില്ല. ആ എന്ത് നേരത്തെ കുറേ ആളുകൾ സംഭാവന കൊടുത്തുകൊണ്ട് പ്രത്യേകമായി ദുആ ഇറക്കാൻ വേണ്ടി പറഞ്ഞവരുണ്ട്. ഇൻഷാ അല്ലാഹ് അവർക്കൊക്കെ വേണ്ടി തങ്ങൾ ദുആ ചെയ്യുന്നു. ഇപ്പൊ ബനിയാസിൽ നിന്ന് ഇവിടെ എത്തിയല്ല ഉഷ്ണം ഇവിടുന്ന് ഷഹാമിന്ന് ആർക്കല്ലാത്ത. അത് ശരി. അള്ളാഹുവെ നീ ആഫിയത്ത് കൊടുക്കണേ. അല്ല, ഓൻ ഗൾഫിൽ നമ്മളെ വലിയ ഭക്ഷണമൊക്കെ തന്ന് സഹായിച്ചിന് കുട്ടിയാണ്. അള്ളാഹു തല ഖൈർ കൊടുക്കുമാറാവട്ടെ. അള്ളാഹുവെ നീ റാഹത്ത് കൊടുക്കണേ. അല്ല, നീ ബർക്കത്ത് കൊടുക്കണേ. അല്ല, ഗൾഫിലും നാട്ടിലും ഒക്കെ എല്ലാ സുഹൃത്തുക്കൾക്കും നീ ഖൈർ നൽകണേ. അല്ല, ഞാൻ ആരാണ്? എന്താ പറഞ്ഞു പോനെ? മരിച്ചുപ്പാക്കും ജ്യേഷ്ഠനിക്കും വേണ്ടി വരക്കാൻ അള്ളാഹുവെ നീ മഗ്ഫിറത്ത് കൊടുക്കണേ. അല്ല, അല്ലാ, പല്ലാറ് ഒരാള് ആക്സിഡന്റില്ല. പടച്ചവനെ ഹോസ്പിറ്റലിൽ അയാൾക്ക് നീ ശിഫ കൊടുക്കണേ. അല്ല, ഒരു ആക്സിഡന്റ് സംഭവിച്ചാന്നാ പറഞ്ഞത്. അള്ളാഹുവെ നീ ആഫിയത്ത് കൊടുക്കണേ. അല്ല, നീ ശിഫ കൊടുക്കണേ. അല്ല, അള്ളാഹ് ഒരു ചെറിയ മോനെ ഇപ്പൊ മദ്രസ പഠിക്കല്ലേ. അല്ല, ഓ നല്ല കുട്ടിയായി വരട്ടെ. അള്ളാഹു തആല അല്ല ഖൈർ കൊടുക്കുമാറാവട്ടെ. 1000 ഉറപ്പിക്ക. അള്ളാഹുവെ നീ ബർക്കത്ത് ചെയ്യണേ. അല്ല, നീ റാഹത്ത് ചെയ്യണേ. അല്ല, അൽഹംദുലില്ല, അൽഹംദുലില്ല. മരിച്ച വാപ്പാക്ക് വേണ്ടി അൽഹംദുലില്ല. വാപ്പാക്ക് നീ മഗ്ഫിറത്ത് കൊടുക്കണേ. അല്ല, വാപ്പാക്ക് നീ റാഹത്ത് കൊടുക്കണേ. അല്ല, ഖബർ ജീവിതം നീ സന്തോഷത്തിലാക്കണേ. അല്ല, ഈ സംഭാവന ചെയ്ത മകനും കുടുംബത്തിന് നീ ബർക്കത്ത് കൊടുക്കണേ. അല്ല, കുട്ടിന്റെ അസുഖം മാറാൻ 2000. അൽഹംദുലില്ല, പടച്ചോനെ ആ കുട്ടിക്ക് നീ ശിഫ കൊടുക്കുക. അല്ലോ, നീ ശിഫ കൊടുക്കണേ. അല്ലോ, അൽഹംദുലില്ല, അൽഹംദുലില്ല. ഉമ്മാന്റെ അസുഖം മാറാന് പടച്ചോനെ നീ ശിഫ കൊടുക്കണേ. അല്ല, പടച്ചോനെ ഈ സംഭാവന നിന്ന കുട്ടിക്ക് നല്ല ബിസിനസ് കൊടുക്കണേ. അല്ല, നല്ല ഖൈർ കൊടുക്കണേ. അല്ല, അൽഹംദുലില്ല, അൽഹംദുലില്ല, അൽഹംദുലില്ല. ആ പെണ്ണുങ്ങൾ നേരത്തെ മോതിരം ഊരിയിട്ട് കിട്ടിയില്ലല്ലേ. അതെന്താ ഞാൻ വരുമ്പോ പെരീന്ന് ഉരുന്ന കണ്ടതാണ് ഈ കാരണം. അപ്പോ ഇരിക്കട്ടെ, അള്ളാഹുവെ നീ ഖൈർ കൊടുക്കണേ. അല്ല, നീ സന്തോഷം കൊടുക്കണേ. അല്ല, അപ്പൊ ഇൻഷാ അല്ലാഹ് തങ്ങൾ അവർക്ക് ദുആ ചെയ്യുന്നു. നമുക്ക് ഇനി സഭ നീട്ടിക്കൊണ്ടുപോകാൻ പറ്റൂല. അൽഹംദുലില്ല, ഇപ്പൊ തന്നെ 10:30 കഴിഞ്ഞു. അപ്പൊ നമ്മുടെ സമയം അധികം ആയാല് ബുദ്ധിമുട്ടാകണ്ട അല്ലേ. അൽഹംദുലില്ല, അൽഹംദുലില്ല. ഇൻഷാ അല്ലാഹ് മരുമകനക്ക് വിസ കിട്ടാൻ 1000 രൂപ. പടച്ചോനെ ആ ഉമ്മാന്റെ സദക്ക നീ സ്വീകരിക്കണേ. അല്ല, 4 വർഷമായിട്ട് മകന് ഗൾഫിലാണ്, വിസയും പാസ്പോർട്ട് ഒന്നുമില്ല. അല്ലോ, 4 വർഷമായിട്ട് ഗൾഫിൽ കുടുങ്ങി നിൽക്കാണ് അത്ര ഒരു മകന്. പടച്ചോനെ ആ കുട്ടിക്ക് നല്ല ജോലി കൊടുക്ക റഹ്മാനെ. നാട്ടിലേക്ക് പോരാനുള്ള റെക്കോർഡുകളൊക്കെ നീ എളുപ്പത്തിൽ ഹൈറാക്കി കൊടുക്ക റഹ്മാനെ. നാട്ടിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിലേക്ക് നീ റാഹത്തായിട്ട് എത്തിക്ക റഹ്മാനെ.
ആയുറപ്പിക്കുക. കേൾവി ശക്തി കിട്ടാൻ ഇൻഷാല്ല തങ്ങൾ വാപ്പ പ്രത്യേകം ദ്വാർക്കും അല്ലാഹു കേൾവി ശക്തി വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ, റാഹത്ത് കൊടുക്കട്ടെ ഇൻഷാല്ല. അൽഹംദുലില്ലാ, ബഹുമാനപ്പെട്ട ഫാളിലി അവരുടെ ബുർദയും നമ്മുടെ ഇരിങ്ങാട്ടിരി സക്കാഫിയുടെ നമ്മുടെ വഴതും ഒക്കെ നമുക്ക് കിട്ടി അൽഹംദുലില്ലാ. ഒരു ദിവസം പഴക്കാട്ടിരി ഉസ്താദിന്റെ നല്ല നസീഹത്തും നമുക്ക് കിട്ടി അൽഹംദുലില്ലാ. അള്ളാഹുവേ ഈ സഭ നീ കബൂൽ ചെയ്യണം റഹ്മാനെ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റിരുന്നാണ് യാ റബ്ബി ബിൽ മുസ്തഫ بلغ ما قصيدنا واغفر لنا ما مضى يا واسع الكرم. عاشق الرسول കൊണ്ടൂർ ഉസ്താദിനെ ഒരു പ്രാവശ്യം വലിയൊരു സമ്മേളനത്തിന് ദ്വാർക്കാൻ വിളിച്ചു. മൂപ്പർ സ്റ്റേജിൽ വന്നുങ്ങാണ്ട് യാ റബ്ബി ബിൽ മുസ്തഫ എന്ന് മൂന്ന് വട്ടം ചൊല്ലിങ്ങാണ്ട് ഇതിലും വലിയൊരു ദ്വാഞ്ഞ് വേറെല്ല മക്കളെ എന്ന് പറഞ്ഞ് മൂപ്പരാണ് പോയി. അത്ര മുന്തിയ മുത്തുനബിയെ തവസ്സുലാക്കിയിട്ടുള്ള ദുആയാണ് നമ്മൾ ചൊല്ലിയിരിക്കുന്ന ആ വരി. ഇൻഷാ അല്ലാ എല്ലാവരും ഇരിക്കുക. ഞാൻ തങ്ങൾ നമ്മളെ മുമ്പിലേക്ക് ഒരു ദുആക്ക് വേണ്ടി കൈ ഉയർത്തുമ്പോൾ നമ്മളൊരു ഉറക്കപ്പെട്ടു പോകണ്ടെന്ന് വെച്ച് വേഗത്തിൽ എഴുന്നേൽക്കാൻ വേണ്ടി പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് മുത്തു മുഅ്മിനുകളെ, നമ്മുടെ ഇവിടെയുള്ള എസ് വൈ എസിന്റെ കൂട്ടുകാർ, മുസ്ലിം ജമാഅത്തിന്റെ നേതാക്കൾ, എസ് എസ് എഫിന്റെ പ്രവർത്തകർ എല്ലാം ചേർന്ന് നല്ല രൂപത്തിൽ നടത്തിവരുന്ന ഈ ഖുർആൻ ക്ലാസിന്റെയും മറ്റ് പ്രവർത്തനത്തിന്റെയും പള്ളിയുടെയും ഒക്കെ വിജയത്തിന് വേണ്ടിയാണ് ഞങ്ങളെല്ലാവരും നിങ്ങളെ നാട്ടിലേക്ക് വന്നത്. ഒരു തീരെ ഒഴിവില്ലാത്ത തിരക്കിനിടയിൽ തങ്ങളുപ്പാപ്പയും അൽഹംദുലില്ലാ നമ്മുടെ ഈ പ്രോഗ്രാമിന് എത്തി. ഈ നാട്ടിൽ അൽഹംദുലില്ലാ ഭൂമിയുടെ മുകളിൽ ജീവിച്ചിരിപ്പുള്ളവരെക്കാൾ ഇവിടെ മറവട്ട് കിടക്കുന്ന മുഅ്മിനീങ്ങൾ സന്തോഷിക്കുന്നുണ്ട്. അത്ര നല്ല ഒരു സഭയാണ് നാം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അഹ്ലു ബൈത്ത് നമുക്ക് ആഖിറത്തിലേക്ക് യാത്ര ചെയ്യാനുള്ള കപ്പലാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി മുത്തുനബി നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. എന്റെ അഹ്ലു ബൈത്തിനെ, എന്റെ അഹ്ലു ബൈത്തിനെ, എന്റെ അഹ്ലു ബൈത്തിനെ നിങ്ങൾ പ്രത്യേകം മഹബ്ബത്ത് വെക്കണം എന്ന് മുത്തുനബി പഠിപ്പിച്ചിട്ടുണ്ട്. ആ മഹബ്ബത്ത് ഈമാനിന്റെ ഭാഗമായി നാം അഹ്ലു ബൈത്തിന് നൽകുകയാണ്. അപ്പോൾ ആ മഹബ്ബത്തോട് കൂടെയുള്ള അഹ്ലു ബൈത്ത്, പ്രത്യേകിച്ച് തങ്ങളെപ്പോലുള്ള ആളുകൾ ഇൽമിന്റെ അഹ്ലുകാരുമാകാം അഹ്ലു ബൈത്തും ആകാം. അപ്പൊ അതിന്റെ ശ്രേഷ്ഠത വളരെ വലുതാണ്. താജുലുലമ ഉള്ളാളത്ത് തങ്ങളുപ്പാപ്പ, പൊസോട്ട് തങ്ങളവർകൾ, അവേലത്ത് തങ്ങളവർകൾ തുടങ്ങി പലരും നമ്മെ വിട്ടുപിരിഞ്ഞല്ലോ, അവരുടെ ദറജ അള്ളാഹു ഏറ്റിക്കൊടുക്കട്ടെ. തിരൂരങ്ങാടി ബാപ്പുസ്താദ് ദറജ അള്ളാഹു ഏറ്റിക്കൊടുക്കട്ടെ. അവരാണ്ടിന്റെ സമയമാണ് സുന്നത്ത് ജമാഅത്ത് അരക്കെട്ട് ഉറപ്പിക്കുന്നതിൽ കേരളത്തിന് വലിയ നേതൃത്വം നൽകിയ ഷെയ്ഖുന ഇ കെ എസ് മുസ്ലിയാരുടെ ആണ്ടിന്റെ മാസമാണ്. അള്ളാഹു ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. അടവൂർ ഷെയ്ഖുനയുടെ ആണ്ടിന്റെ മാസമാണ്, അള്ളാഹു ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ഉഹദ് യുദ്ധം നടന്ന ശവ്വാൽ ഹംസത്തുൽ കറാർത്തങ്ങളുടെ ആണ്ട് നടക്കുകയാണ്, അള്ളാഹു അവിടുത്തെ ദറജ വർദ്ധിപ്പിക്കുകയും അവിടുത്തെ കാവൽ കൊണ്ട് നമുക്ക് കാവൽ നൽകുകയും ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഒരു ഉമ്മ 2000 രൂപ പ്രത്യേകം കുട്ടിയുടെ എല്ലാവിധ മുറാദുകളും ആ ഉമ്മാക്ക് അള്ളാഹു തആല ഹാസിലാക്കി കൊടുക്കട്ടെ. ഇൻഷാ അല്ലാ തങ്ങൾ പാപ്പയുടെ ദുആയിൽ എല്ലാം വരും. വളരെ ആദരവിലും വളരെ ബഹുമാനത്തിലും അഹ്ലു ബൈത്തിനോട് മഹബ്ബത്ത് വെക്കാൻ മുത്തുനബി പഠിപ്പിച്ച ആ മഹബ്ബത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ സഭയിലേക്ക് ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പയെ സ്വാഗതം ചെയ്തുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.